ആനിവർ വന്നു. അപ്പം നമ്മള് എന്താണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന SMC SMC അണിയറ പ്രവർത്തകരെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ആണ് ടിങ്കർ ഹബിലെ ഈ ഒരാഴ്ചത്തെ ലൈവ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് അനിവർ അരവിന്ദ് ആണ്. അനിവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിലെ തന്നെ ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രസ്ഥാനങ്ങളുടെ തുടക്ക കാലഘട്ടങ്ങൾ മുതൽക്ക് തന്നെ അതിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു അനിവർ ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫെല്ലോ ആയിട്ടാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. അല്ല 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 അല്ല, പറഞ്ഞോളൂ. അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ഫണ്ടിന്റെ തുടക്കകാലം എന്ന് പറയുന്നത് കേരളത്തിലൊരു 2000 സമയത്താണ്, അല്ലെങ്കിൽ 97 90 90കളുടെ അവസാനം 2000 തുടക്കത്തിലാണ്. ആ സമയത്ത് ഞാൻ ബിടെക്കിന് കൊച്ചി യൂണിവേഴ്സിറ്റി അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അനിവർ സ്റ്റാർട്ട് ചെയ്തത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫെല്ലോ ഓഫീസിലായിരുന്നു. അല്ല, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ കോർഡിനേറ്റർ ആയിട്ടാണ് എന്റെ ആദ്യത്തെ ജോലി ഉള്ളത് 2005. അതുവരെ മുമ്പ് യൂസർ ഗ്രൂപ്പുകളെ കൂടെ സാധാരണ രീതിയിൽ വരുന്ന ഒരു ഇപ്പൊ കാണാൻ പറ്റുന്നുള്ളു. മെഹർ ക്ലിയർ അല്ലേ? ആ, സൗണ്ട് ക്ലിയർ ആ. അപ്പം എന്താണ് ആ ഞാൻ പറഞ്ഞു വന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് തുടങ്ങി, പിന്നെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ലൈക്ക് ആദ്യം തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് കാലം ഇനാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിറ്റിനെ റിവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇന്ത്യയിലെ തന്നെ ഫ്രീ സോഫ്റ്റ്വെയർ ഫോഴ്സ് കമ്മ്യൂണിറ്റി ഇന്ത്യ മോസില്ല അങ്ങനെ ഒരുപാട് ഇന്ത്യയിലെ തന്നെ നിരവധി കമ്മ്യൂണിറ്റികളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ അനിവർ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ ഈ ഫ്രീ സോഫ്റ്റ്വെയർ രംഗത്തേക്കോ അല്ലെങ്കിൽ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലേക്കൊക്കെ വരുന്നത് SMC മെയിലിംഗ് ലിസ്റ്റില് അനിവറിനെയും പ്രവീൺ ഏട്ടനെയും ഒക്കെ പോലെയുള്ള ആളുടെ മെയിലുകൾ ത്രൂവും ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഇതുവരെ അനിവറിന്റെ അടുത്ത് കൃത്യമായിട്ടൊരു കഥ പോലെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ഇതാണ്. എന്താ അനിവർ എങ്ങനെയാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്നത്? അത് തമാശയാണ്. ഞാൻ എന്റെ ഫ്രീ സോഫ്റ്റ്വെയർ ലോകത്തേക്ക് എന്നുള്ള എനിക്കൊന്നും കൂടുതൽ ITയുടെ ലോകത്തേക്ക് എന്നുള്ള ഒരു സാധ്യത. ഞാൻ BTECന് ചേരുന്നതിന് മുമ്പ് സത്യത്തിൽ പറഞ്ഞ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അവസാന സമയത്ത് തന്നെ എന്താ പറയാ, അന്ന് ഇന്റർനെറ്റ് ഒന്നും വന്നിട്ടില്ല. ഇന്റർനെറ്റിലേക്ക് എത്തിപ്പെടുന്നതും ഫ്രീ സോഫ്റ്റ്വെയറിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ ഏകദേശം ഒരേ റൂട്ട് തന്നെയാണ്. അപ്പോ അന്ന് ഞാൻ 10th class കഴിയുന്ന സമയമാകുമ്പോഴാണ് തൃശ്ശൂർ ആദ്യമായിട്ട് 1 രൂപയ്ക്ക് 1 മിനിറ്റ് 1.5 രൂപയ്ക്ക് 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് IRS കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ വലിയ പോസ്റ്റർ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് അടുത്തും ആ സമയത്ത് കുറച്ച് കഫേകളൊക്കെ ഉണ്ട്. എന്റെ ആദ്യമായിട്ട് ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ 10th പഠിക്കുമ്പോഴോ പ്രീകാലത്ത് ആദ്യത്തെ കൊല്ലോ മറ്റോ ആണ്. അതായത് 99 2000 സമയത്താണ്. അപ്പോ ആ അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് മറ്റ് എന്നാ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയാവുന്ന ലെവലിലും മറ്റ് പുറത്തുള്ള കുറെ മൂവ്മെന്റുകളിലൊക്കെ കുറച്ച് ആക്റ്റീവാണ് ഞാൻ. അതുപോലെ പ്രീഡിഗ്രിക്ക് കയറണം, ഞാൻ പ്രീഡിഗ്രി അവസാന ബാച്ചാണ്. +2 കേരളത്തിൽ വരുന്നതിന് മുമ്പുള്ള പ്രീഡിഗ്രിയുടെ അവസാനത്തെ ബാച്ചാണ്. പ്രീഡിഗ്രി സമയത്ത് അത്യാവശ്യം മൂവ്മെന്റുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോ ആന്റി ഡാം മൂവ്മെന്റുകളും ജലത്തിന് വേണ്ടി പ്ലാസ്റ്റിക് മൂവ്മെന്റ് അങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പോ ബേസിക്കലി ഇതെല്ലാം എന്ന് പറയുന്നത് റൈറ്റ്സ് ഓവർ നാച്ചുറൽ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരു തരത്തിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫിയെ പറ്റിയിട്ട് അന്ന് ഇന്റർനെറ്റ് ഒക്കെ കിട്ടുന്ന കാലത്ത് ആദ്യമായിട്ട് വായിക്കുമ്പോൾ അതിന് കൊള്ളാലോ എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. ഇത് നിങ്ങള് കമ്പ്യൂട്ടറിന്റെ സമയത്ത്
കമ്പ്യൂട്ടറിന്റെ മീതിയുള്ള നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ അടക്കം നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നാച്ചുറലി ഉള്ള മൂവ്മെന്റ്സിന്റെ, അതായത് മൂവ്മെന്റ്സ് എന്നാണ് ഞാൻ കുറച്ചും കൂടി ഫ്രീ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടുന്നത്. ഐ ടി എടുക്കാൻ തീരുമാനിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവുന്ന ബിടെക് വിഷയം എന്നുള്ള ലെവലിലാണ്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ഐ ടി എടുക്കുക എന്നുള്ളതാണ് ഇത് അവസാന. അല്ല, ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. കൊച്ചി യൂണിവേഴ്സിറ്റിയിലാണ്. ശങ്കർ ഹബനും ഒരു കൊച്ചി യൂണിവേഴ്സിറ്റി പാസ്ഡ് ഉണ്ട്, 2001 മുതൽ 2005 വരെയുള്ള ബാച്ച്. അങ്ങനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ വരുന്നത്. മലയാളം കമ്പ്യൂട്ടിംഗ് തുടങ്ങുന്നത് ബിടെക്കിന്റെ കുസാറ്റി പഠിക്കുന്ന കാലത്ത് തന്നെയാണ്. അപ്പോ കേരളത്തില് 99 ഒക്കെ 99 മറ്റാണ് രചന മൂവ്മെന്റ് തുടങ്ങുന്നത്. രചന മൂവ്മെന്റ് മലയാളത്തിലെ ഒരു തരത്തില് ലിബിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ആയിരുന്നു. അപ്പോ ഈ സിവിൽ സൊസൈറ്റി അതേ സമയത്ത് തന്നെ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ് 2000 സമയത്ത് ആക്റ്റീവായി വരുന്ന ഒരു മൂവ്മെന്റ് ആണ്. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് 2002 ഒക്ടോബർ 2002 ഒക്ടോബറിലാണ് ബൈജു തുടങ്ങുന്നത്. ബൈജു എൻ ഐ ടി കാലിക്കറ്റിൽ വെച്ച് തുടങ്ങുന്നത്. അപ്പോ അത് കഴിഞ്ഞ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് FSF കുറച്ച് കാലം ഉണ്ടാവുന്നുണ്ട്. അതേ സമയത്ത് അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഗ്നോം പ്രൊജക്ട് ആകുമ്പോൾ കുസാറ്റിൽ ഞങ്ങൾ, നമ്മൾ പണ്ടത്തെ രീതി 4TL ആണല്ലോ. അപ്പോ നമ്മൾ KDE മുതലുള്ള മലയാളം പ്രൊജക്ട് എന്ന് പറയുന്നത് ഞങ്ങൾ കുസാറ്റിൽ തുടങ്ങുന്നു. അവര് ഗ്നോം ചെയ്യുന്നു, ഞങ്ങൾ KDE ചെയ്യുന്നു, നിങ്ങൾ ചെയ്യണമെന്നും ശരിയല്ല എന്ന് പറയുന്ന നമ്മൾ സ്റ്റുഡൻസ് ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം എന്നുള്ളൊരു ലൈൻ ഉണ്ടല്ലോ. അപ്പൊ ആ ലൈനിലാണ് അങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് സ്റ്റാൽമാൻ വരുന്ന സമയത്ത് സ്റ്റാൽമാനെ കുസാറ്റി കൊണ്ടിരുന്നു. കുസാറ്റിൽ വെച്ചിട്ട് ആ അതിന് മുമ്പായിട്ട് ഹുസൈൻ മാഷൊക്കെ എനിക്ക് അല്ലാതെ തന്നെ പരിചയമാണ്, കേരള സോഷ്യൽ ഫോറത്തിനൊക്കെയുള്ള പരിചയമാണ്. അപ്പൊ ഹുസൈൻ മാഷെ വെച്ച് അപ്പോ മാഷെ കൺവിൻസ് ചെയ്തുകൊണ്ട് രചനയുടെ ലിപി സഞ്ജയ്, അതായത് ASCII 6 ഫോണ്ടുകളിലായി കിടന്ന അക്ഷര സഞ്ജയം ഹുസൈൻ മാഷ്ക്ക് സ്റ്റാൽമാന് കൊടുത്തുകൊണ്ട് റിലീസ് ചെയ്തു. നമ്മുടെ ഓഡിയൻസിൽ അധികം പേർക്കും ഈ ലിപിയുടെ പ്രശ്നത്തിനെ പറ്റിയൊന്നും ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഈ രചന മൂവ്മെന്റ് അഡ്രസ് ചെയ്തിരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. അതായത് ഒരു കമ്പ്യൂട്ടിംഗ് രീതിയിൽ പറയുകയാണെങ്കിൽ ഭാഷ എന്ന് പറയുന്നതിൽ മലയാളത്തില് എത്രത്തോളം അക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങളൊക്കെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1000 അക്ഷരങ്ങളുണ്ട്. അപ്പോ അതേ സമയത്ത് ഇത് ടെക്നോളജി കടന്നു വരുമ്പോ, ആദ്യം 70s സമയത്ത് ടെക്നോളജി കടന്നു വരുമ്പോ ടൈപ്പ് റൈറ്ററിന്റെ കാലത്ത് ടൈപ്പ് റൈറ്ററിന്റെ കീബോർഡില് എണ്ണം കുറവായതുകൊണ്ട് അതിലേക്ക് അക്ഷരങ്ങൾ ചുരുക്കണം എന്നുള്ള, ചൈനീസിന് സിംപ്ലിഫൈഡ് ചൈനീസ് ആയ പോലെ അക്ഷരങ്ങൾ ചുരുക്കണം എന്നുള്ള ഒരു അപ്രോച്ചിന്റെ പുറത്താണ് ലിപി പരിഷ്കരണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പിന്നീട് ടെക്നോളജി മാറുന്നു, അതായത് ASCII ഫോണ്ടുകൾ നിലവിൽ വരുന്നു. അതിലാണെങ്കിൽ 256 ക്യാരക്ടർ ഉണ്ട്. അപ്പോ ലിപി പരിഷ്കരണത്തെക്കാൾ കൂടുതൽ അക്ഷരങ്ങൾ അതിൽ കൊള്ളും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രിന്റ് മാധ്യമങ്ങളെല്ലാം കൂടുതൽ അക്ഷരങ്ങളിലേക്ക് മാറുന്നു. പിന്നെ യൂണിക്കോഡ് വരുമ്പോൾ 2000-2001 സമയമാകുമ്പോഴേക്കും യൂണിക്കോഡ് വരുമ്പോൾ അതിന് ഓപ്പൺ ടൈപ്പ് ടേബിളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നിക്കലി സപ്പോർട്ടിങ് ഫുൾ ക്യാരക്ടർ സെറ്റ് ഇസ് പോസിബിൾ. ഇത്രയേ ഉള്ളൂ ലിപി വിവാദം. അപ്പോ അതുകൊണ്ട് പക്ഷെ അതേ സമയത്ത് 99 സമയം എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പത്തെ ഒരു സമയമാണ്. ആ സമയത്ത് വേറൊരു ലിപി പരിഷ്കരണ വിവാദം കൂടി വരുന്ന സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് രചന കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് രചന 6 ഫോണ്ടുകളിലായിട്ട്, അതായത് 256x6 ഫോണ്ടുകളിലായിട്ട് മലയാളത്തിലെ മൊത്തം ലിപി സഞ്ജയത്തെ ഡോക്യുമെന്റ് ചെയ്തു. അപ്പോൾ യൂണിക്കോഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തുടങ്ങേണ്ട ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണത്. മാത്രമല്ല അത് ഭാഷയിലുണ്ടായ ഒരു സിവിക് ടെക്നോളജി മൂവ്മെന്റ് ആണ്, ഫ്രീ സോഫ്റ്റ്വെയർ ഭാഷയിലത്തെ ഒരു സിവിക് ടെക്നോളജി മൂവ്മെന്റ് ആണ്. ഇത് രണ്ടും ഒന്നിച്ചു പോകേണ്ടതാണ് എന്നതിന്റെ പുറത്താണ് ഇതിനെ ഫ്രീ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ മൊമെന്റ് തുടങ്ങിയിട്ട് അതായത് മലയാളത്തിൽ അതേ സമയത്ത് അന്ന് നമുക്ക് സാങ്കേതികമായിട്ട് തികവുള്ള ഫോണ്ടുകളൊന്നുമില്ല. ആ സമയം 2004 സമയത്ത് സാങ്കേതികതകളുള്ള ഫോണ്ടുകളൊന്നുമില്ല. ആകെയുള്ളത് ടെക്കിന്ന് ഡെറിവേറ്റ് ചെയ്ത മാൽ OTF എന്നൊക്കെ പറഞ്ഞ ഫോണ്ടാണ്. അപ്പോൾ നല്ല ഫോണ്ടില്ലെങ്കിൽ അഡോപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിന് നല്ലൊരു ഫോണ്ടാണ്, സ്വാഭാവികമായിട്ടും സ്വന്തം സോഫ്റ്റ്വെയർ ആവേണ്ടതാണ്. അതപ്പോൾ ഗ്ലിഫ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിക്കോഡ് ഫോണ്ടിന്റെ വർക്ക് തുടങ്ങാം എന്നുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ KDE ലൊക്കലൈസേഷൻ നടക്കുന്നു, KDE ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നു, അതിനിടയിൽ ഇത് നടക്കുന്നു. അപ്പോ ഗ്നു മലയാളം പ്രൊജക്ട് എന്നുള്ള ലെവലിൽ നമ്മൾ അതുപോലെ സോഫ്റ്റ്വെയറിന്റെ ഫിലോസഫി നടക്കുന്ന സമയത്ത് മലയാളം യൂണിക്കോഡ് ഫോണ്ടൊക്കെ ഉണ്ടോ? മലയാളം യൂണിക്കോഡ് ഫോണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഈ ഫ്രീ റിലീസിന് ശേഷമാണ്. അതിന് മുമ്പേ മാൽ OTF എന്ന് ഫോണ്ട് ഉണ്ട്. അതായത് ജെറാൾഡ് ഹെലിങ്മാൻ എന്ന് പറഞ്ഞ ടെക്കിന്റെ ഡെവലപ്പറായ ഒരാള് പ്രിപ്പയർ ചെയ്ത ഗ്ലിഫുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ലിപി ഫോണ്ട് അന്നുണ്ട്. പക്ഷെ അതൊരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഫോൺ. നമ്മളത് SMC അത് കല്യാണി എന്ന് പറഞ്ഞ് കുറച്ച് കുറെ കാലം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പിന്നീട് അതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഫോണ്ട് ആയതുകൊണ്ട് നമ്മൾ റിട്ടയർ ചെയ്യാനുണ്ടായിരുന്നു.
ഓക്കെ. അപ്പം ഈ ഇപ്പൊ രചനാ ലിപി പോട്ടെ, ലിപി പോട്ടെ ബേസിക്കലി. അപ്പോ അതായത് ലിപിക്കപ്പുറം ഇത് ഭാഷയുടെ കാര്യത്തിൽ എന്തുണ്ടാവണം, ജനങ്ങൾക്ക് സ്വയം സ്വയം നിർണ്ണയ അവകാശം ഉണ്ടാവണം. ലിപി എന്ന് പറയുന്നത് ഭാഷാ കമ്മ്യൂണിറ്റിയാണ് പുതുക്കുന്നത്, അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് പുതുക്കുന്നതും ഭാഷാ കമ്മ്യൂണിറ്റിയാണ്. അപ്പോ ഭാഷയുടെ മീത, അത് ലിപി ആയാലും ടെക്സ്റ്റ് ആയാലും ഭാഷയുടെ നിയമങ്ങളായാലും ഈ സാധനത്തിലൊക്കെ അത് മലയാളികളുടേതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫി വെച്ചിട്ട് വേണം ഒരു ഭാഷയുടെ കമ്പ്യൂട്ടിംഗ് നടക്കാം എന്നതിന്റെ പുറത്താണ് അത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ വേണം എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പല പല കഷ്ണങ്ങളായി പിരിഞ്ഞെടുക്കുകയായിരുന്നു മലയാളം കമ്പ്യൂട്ടിംഗ്. ഈ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് പിന്നെയും കുറെ കഷ്ണങ്ങളായി. 2006 പ്രവീണും പ്രവീണിന്റെയും ഹിരണിന്റെയും ഒക്കെ എഫർട്ടിൽ, പ്രവീണും ഹിരണും ഞാനും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ്, പിന്നെ സുരേഷ് ഏട്ടനൊക്കെ ചേർന്നിട്ടാണ് ഇത് വീണ്ടും ആദ്യത്തെ ഗ്രൂപ്പായ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന പേരിലേക്ക് വീണ്ടും എല്ലാവരും ചേർത്തുകൊണ്ട് ഒന്നിച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം പിന്നെ ബൈജു ഏട്ടൻ തുടങ്ങിയ ഈ മലയാളം ലിനക്സ് എന്ന് പറയുന്ന സാധനത്തിന് മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പേര് മാറ്റുന്നത് ഈ ഒരു ഗ്രൂപ്പാണോ? അല്ല, ബൈജു തന്നെയാണ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ള പേരിൽ ഉപയോഗിച്ചു തുടങ്ങുന്നത്. 2000 മലയാളം കമ്പ്യൂട്ടിംഗ് ഉള്ള ഇതില് മറ്റേ സാവന പ്രൊജക്ട് ഒക്കെ തുടങ്ങുന്നത് ബൈജു തന്നെയാണ്. ഓക്കെ. അപ്പോ അതിനുശേഷം ബൈജു FSF സ്റ്റാഫ് ആയിരുന്ന സമയത്ത് അവിടെ എന്താ പറയാ KBIP സപ്പോർട്ടോടുകൂടി ഒരു സോപാനം ലിനക്സ് എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്ട്രോ ഒക്കെ 2003 കാലത്ത് പുറത്തിറങ്ങി. മലയാളത്തിൽ തന്നെ UI ഒക്കെ ലോക്കലൈസ് ചെയ്ത ഒരു ഡിസ്ട്രോ പുറത്തിറങ്ങി. അത്യാവശ്യം ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഇപ്പൊ ഓൺലൈനിൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ സരോവർ എന്നൊരു ഹോസ്റ്റിംഗ് പ്രൊജക്ട് ഉണ്ടായിരുന്നത് അപ്രത്യക്ഷം ആയതുകൂടി അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഇന്റർനെറ്റിൽ നിന്ന് മിസ്സായി പോയി എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ അവർ ഈ ഫസ്റ്റ് ലിനക്സ് ഡിസ്ട്രോ ഇറക്കിയ സമയത്ത് അതിലെങ്ങനെയായിരുന്നു ഫോൺ? ആസ്കി ഉപയോഗിച്ചിട്ടായിരുന്നു അതോ യൂണിക്കോഡ് തന്നെ ഉപയോഗിച്ചിട്ടായിരുന്നു? അതിൽ യൂണിക്കോഡ് എങ്ങനെയായിരുന്നു, മാലോട്ടിഫ് ആയിരുന്നു. യൂണിക്കോഡ് മാത്രമേ മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന രീതിയിൽ ഫ്രീ സോഫ്റ്റ്വെയർ എഫർട്ട് പരിഗണിച്ചിട്ടുള്ളൂ. അതുപോലെ ആകൃതി എന്നൊരു TTF ഉണ്ടായിരുന്നു, മുംബൈയിലുള്ള കുറച്ച് ആൾക്കാർ ഇറക്കിയത്. അതുപോലെ സമ്യക് മലയാളം എന്നിട്ട് എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കുള്ളൊരു കോൺസെപ്റ്റ്, മുംബൈയിലത്തെ കുറച്ച് ഇതൊക്കെയായിരുന്നു ഒന്നും ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതൊന്നും പക്ഷെ ഒരു മലയാളം നമുക്കൊരു തൃപ്തി കിട്ടുന്ന ഫോണ്ടുകൾ ആവുമ്പോഴാണല്ലോ കണ്ടന്റിന്റെ അഡോപ്ഷൻ നടക്കുക. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഫോണ്ടുകളും തുടങ്ങണം എന്നുള്ള ഒരു സാധനത്തിൽ അന്ന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ 2006 2008 2009 ആകുമ്പോഴേക്കും ഫോണ്ടുകൾ എന്ന് പറയുന്നത് മലയാളത്തിൽ അത്യാവശ്യം ആയിക്കഴിഞ്ഞു. അതായത് കെവിന്റെ അഞ്ജലി വന്നു, അതുപോലെ രചന വന്നു. 2007 ആകുമ്പോഴേക്കും സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് മീര ഹുസൈൻ മാഷിന്റെ മീര ഫോണ്ട് പുറത്തിറക്കി. പിന്നീട് അത് കഴിഞ്ഞ് മലയാളത്തിന്റെ ഫോൺ ടെക്നോളജിയിൽ തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റുകൾ നടന്നു. 2012 2013 ആകുമ്പോഴേക്കും ഫോണ്ടുകൾ ഒരുപാടായി. അപ്പോ അതായത് ടെക്നോളജി തന്നെ OpenType 2 സ്റ്റാൻഡേർഡ് നിലവിൽ വന്നു, അതിനനുസരിച്ച് പുതുക്കി. എന്നിട്ട് അങ്ങനെയാണ് മലയാളത്തിന്റെ ഒരു ലാംഗ്വേജ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഫോണ്ട് മാത്രമല്ല, ഫോണ്ടുകൾ ഇത് മലയാളത്തിന്റെ കാര്യം പറയുമ്പോൾ ഫോണ്ട് ഉണ്ട്, റെൻഡറിംഗ് എഞ്ചിൻ ഉണ്ട്, കീബോർഡ് ഉണ്ട്. ഈ മൂന്നെണ്ണത്തിനുള്ള ടെക്നോളജികൾ പുതുക്കപ്പെടുന്നുണ്ട്. ഗൂഗിൾ സമ്മർ ഓഫ് കോഡിൽ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡന്റ് ഡെവലപ്പേഴ്സ് അതിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. സന്തോഷിന്റെ ഒക്കെ ഉള്ള ഒരുപാട് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഒരു 2009 വരെയുള്ള സമയത്തിനുള്ളിൽ ഡെസ്ക്ടോപ്പിന്റെ സപ്പോർട്ട് പൂർണ്ണമാവുന്നു. 2012 വെബിലത്തെ ഇൻപുട്ട് സപ്പോർട്ട് പൂർണ്ണമാവുന്നു. വിക്കിപീഡിയ കമ്മ്യൂണിറ്റികൾ ആക്റ്റീവായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നു. IT സ്കൂൾ പോലുള്ള ഈ ഭാഗം കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ്. അതായത് നമ്മൾ ഈ ഫോണ്ട് രചനയുടെ എന്താണ് ക്യാരക്ടർ സെറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോണ്ടുകളിലേക്ക് തിരിഞ്ഞു. അപ്പൊ അതിന്റെ അതിന്റെ കൂടെ പാരലലി ഇവോൾവ് ആയി വന്നിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ലോ. അതായത് ഇൻപുട്ട് ടൂളുകള്, പിന്നെ അതുപോലെ അതിന്റെ റെൻഡറിങ് സ്റ്റാക്ക്. അപ്പൊ അതിന്റെ ആ ഇനീഷ്യൽ അനിവർ പറഞ്ഞ, അതായത് അനിവറും ഹിരണും പ്രവീണേട്ടനും സന്തോഷ് ഏട്ടനും സുരേഷ് ഏട്ടനും ഒക്കെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് ഭയങ്കര നമ്മളൊരു പീക്കിൽ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നടന്ന എഫേർട്ടുകൾ ഒന്ന് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. അതായത് ഇതിന്റെ ശ്രമം നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, എനിക്ക് തോന്നുന്നു Debian 6.0 മറ്റേ സമയത്ത് ഡെബിയൻ ഇൻസ്റ്റാളറിന്റെ ലോക്കലൈസേഷന് വേണ്ടിട്ട് ബാംഗ്ലൂർ ഒരു ഡെബിയൻ ഡെവലപ്പേഴ്സ് മീറ്റ് നടക്കുമ്പോ പ്രവീൺ അതിന്റെ ബാക്കപ്പ് കോർഡിനേറ്റർ ആവും. ഏറ്റെടുത്ത കക്ഷി അതിന്റെ എഫേർട്ടുകൾ വേണ്ട രീതിയിൽ ചെയ്യാറുണ്ട്. ബാക്കപ്പ് കോർഡിനേറ്റർ ആയ പ്രവീൺ അതിന്റെ ഇൻസ്റ്റാളർ ലോക്കലൈസേഷന് വേണ്ട ശ്രമങ്ങൾ നടത്താൻ നോക്കും. അപ്പോ ഇതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഡിസ്കഷൻ GPL v3 റിലീസിന് സംബന്ധിച്ച് ബാംഗ്ലൂര് സ്റ്റാൾമൺ വന്ന സമയത്തുള്ള ഒരു കോൺഫറൻസ്, GPL v3 കോൺഫറൻസ് നടക്കുമ്പോൾ അതിന്റെ സൈഡ് ലൈൻസിലുള്ള നടക്കുന്ന ചർച്ചകളുടെ ബാക്കിയായിട്ടാണ്. എന്നാൽ നമുക്ക് എല്ലാവരും കൂടി ഇതാകെ കൂടി കഷ്ണായി നിൽക്കുകയാണല്ലോ, എല്ലാ മലയാളം കമ്പ്യൂട്ടിംഗിലെ ആൾക്കാരും ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തുടങ്ങാമെന്നുള്ള ഒരു ചർച്ച നടക്കുന്നത്.
ഈ ചർച്ച തുടർച്ചയായിട്ട് ഇത് 2006 2006 അപ്പോ ഇതിന് തുടർച്ചയായിട്ട് നമ്മൾ എന്താ ചെയ്യണ വെച്ചാ അതായത് ആദ്യം എല്ലാ ഇടപെട്ട ആൾക്കാരെയും കൂടി ചേർത്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ സെലിബ്രേഷൻ ഹിരന്റെ മുൻകൈയില് വിദ്യാ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് ബൈജുനെ വിളിക്കുന്നു, എല്ലാവരെയും വിളിക്കുന്നു. അവിടെ അതിനുശേഷം ഒരു തൈനടുത്തുള്ള തട്ടുകടയിൽ പോയിരുന്നിട്ടാണ് അവിടെ നിന്ന് SSLC തുടങ്ങുന്നത്, വീണ്ടും തുടങ്ങുന്നത്. അപ്പോ ഇതിൽ ഫിക്സ് ചെയ്യേണ്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് റെൻഡറിംഗ് സ്റ്റാക്ക്. റെൻഡറിംഗ് സ്റ്റാക്ക് എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഇപ്പോ കേരളത്തിൽ ഇപ്പോ കോവിഡ് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഒക്കെ ചർച്ച ചെയ്യാനുള്ള സമയം, മുഖ്യമന്ത്രി എന്ന വാക്ക് പ്രോപ്പർലി മലയാളത്തിൽ റെൻഡർ ചെയ്യാൻ പറ്റിയാണ്. അത് ഖ കഴിഞ്ഞ് യാ ചിഹ്നം വരുമ്പോ അത് യകാരമായിട്ട് മാറും. യാ മാ എന്നത് യാ ചന്ദ്രക്കലമായിട്ട് മാറും ചിഹ്നത്തിന് പറയും. അങ്ങനെ പോകുന്ന ഒരു വലിയ ബഗ്ഗുണ്ടായിരുന്നു. അതുപോലെ കാർക്കോടകൻ എന്നൊന്നും എഴുതാൻ പറ്റില്ല. കാർക്കോടകൻ എന്നൊക്കെ എഴുതുമ്പോ അത് അതിന്റെ പുള്ളി തെറ്റിപ്പോവും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വലിയ റെൻഡറിങ് ബഗ്ഗുള്ള സമയമാണ് അന്ന്. പാങ്കോ എന്ന് പറയുന്ന റെൻഡറിങ് എഞ്ചിൻ ആണ് ഗ്രൗണ്ട്. ഫിക്സ് ചെയ്യും. ഞാൻ SSLC വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഈ മെയിലിംഗ് ലിസ്റ്റുകളിലും വിക്കിയിലും ഒക്കെ ഇങ്ങനെ കാണുന്ന സാധനമാണ് മുഖ്യമന്ത്രി ബഗ്ഗും കാർക്കോടകൻ മുഖ്യമന്ത്രി പ്രശ്നം എന്നൊക്കെ പറഞ്ഞേക്കാം. അതെ അതെ. അപ്പോ ഇങ്ങനെയുള്ള ഈ ഈ ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അപ്പോ അന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡോസിലത്തെ റെൻഡറിംഗ് എഞ്ചിൻ എന്ന യൂണിക്സ് ടൈപ്പ് ആണ്. ലിനക്സിൽ ഉപയോഗിക്കപ്പെടുന്നത് KDE ക്യൂട്ടി റെൻഡറിംഗ് എഞ്ചിൻ ഉണ്ട്. ലിബ്രെ ഓഫീസ് ഉപയോഗിക്കുന്നത് ICU റെൻഡറിംഗ് എഞ്ചിൻ ആണ്. മറ്റേ ചളി യൂണിയൻ അല്ല, ICU റെൻഡറിംഗ് എഞ്ചിൻ ആണ്. മറ്റേ ഇപ്പുറത്ത് പാങ്കോ റെൻഡറിംഗ് എഞ്ചിൻ ആണ് ഗ്നോമിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഓരോ റെൻഡറിംഗ് എഞ്ചിനും അതിൻ്റെതായ നിയമങ്ങളും കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആണ്. അപ്പോ ഇതിനിടയിൽ രചനാശ്രവേദിക്കാര് ഒരു രചന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ പുറത്തിറക്കുകയും എന്നാൽ ആ ആ പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ റിലീസ് ഫംഗ്ഷൻ നടന്നു, പക്ഷെ കോഡ് പുറത്തിറക്കിയില്ല. അപ്പോ അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധനം മുഴുവൻ റീഇൻവെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി വന്നു. അപ്പോ നമ്മളിപ്പോ അതുകൊണ്ട് സുരേഷ് ഏട്ടന്റെ പ്രധാനപ്പെട്ട സംഭാവന, പി സുരേഷിന്റെ പ്രധാനപ്പെട്ട സംഭാവന അന്ന് ഇതിനു വേണ്ട പാച്ച് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഡെബിയൻ റിലീസിന് മുന്നോടിയായിട്ട് വലിയൊരു പാച്ച് റിക്വസ്റ്റ് അയക്കുകയും അന്ന് തൃശ്ശൂർ ഒരു ഗയ്യ എന്നുള്ളൊരു സംഘടനയായിരുന്നു, അവരുടെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പൊതുവെ മീറ്റിങ്ങൾ കൂടാ. അപ്പോ അന്ന് അവിടെ ഒരു സ്പ്രിന്റും ഹാക്കത്തോൺസ് ഒക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ മൊത്തം ഇൻസ്റ്റാളർ തർജ്ജമ ചെയ്യുകയും പാച്ച് സബ്മിറ്റ് ചെയ്യുകയും അങ്ങനെ അപ്സ്ട്രീമിൽ വന്നില്ലെങ്കിൽ പോലും ഡെബിയൻ ആ പാച്ച് ഇൻസ്റ്റാളറിന്റെ ഭാഗമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ITR സ്കൂളിന് പൂർണ്ണമായിട്ടും ഇൻസ്റ്റാളേഷൻ തുടങ്ങി മലയാളത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഡിസ്ട്രോ ഉണ്ടാവും. അപ്പോൾ സുറുമ ആയിരുന്നു പാച്ച്. അതായത് സുറുമ എന്നുള്ളത് സുരേഷ് ഏട്ടന്റെ പെറ്റ് പ്രോജക്ട് ആണ്. അപ്പൊ അത് ഇതോടുകൂടി സുരേഷ് ഏട്ടൻ സുറുമ സുരേഷ് എന്ന് അറിയപ്പെടാനും. അപ്പോ ഒരുപാട് സുരേഷ് എന്ന പേരുള്ള ആൾക്കാരും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ വരാൻ തുടങ്ങി. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അവിടെ അപ്പൊ ഇപ്പൊ ഇതില് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതാണ്, മലയാളം കമ്പ്യൂട്ടിങ്ങിന് എന്തായാലും സ്വതന്ത്ര സോഫ്റ്റ്വെയറേ പറ്റൂ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉണ്ടായാൽ മാത്രമാണ് ജനങ്ങൾക്ക് അതിന്റെ മീതിലെ തിരുത്താളം സ്വാതന്ത്ര്യങ്ങൾ നിലനിർത്തുക. അതുപോലെ തന്നെ ആ ടെക്നോളജി സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ. അപ്പൊ ഇത് കഴിഞ്ഞ് 2000 ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഗൂഗിൾ സമ്പ്രദ കോഡിന്റെ മെന്ററിംഗ് ഓർഗനൈസേഷനിലെ ഒരു മെന്ററിംഗ് സംഘടനയായി വരുന്നത് ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള മെന്ററിംഗ് സംഘടന സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ആണ് 2007. ആ അത് തന്നെ സ്വരം കുറുമയിട്ട സാങ്കേതികം പറയുന്നുണ്ട്. അപ്പോ അപ്പോ അന്നത്തെ ടേമുകളാണ് ഇത്. അപ്പോ പാങ്കോ അങ്ങനെ മോഡിഫൈ ചെയ്യപ്പെടുന്നു. പിന്നീട് റെൻഡറിംഗ് സ്റ്റാക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പാങ്കോയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പാങ്കോയിലെ ഡെവലപ്പർ ആയിരുന്ന പേര് മറന്നുപോയല്ലോ, ബഹദാദ് റെഡ് ഹാറ്റ് പിന്നീട് ഗൂഗിളിൽ പോയി ജോയിൻ ചെയ്യുന്നു. നമുക്ക് ബഹദാദിന്റെ ഇനീഷ്യേറ്റീവിൽ ഹാർസ് ബഫ് എന്ന് പറഞ്ഞ പ്രൊജക്ട് തുടങ്ങുന്നു. ഹാർസ് ബഫിന്റെ ഇന്ത്യൻ ലാംഗ്വേജ് റെൻഡറിംഗ് എഞ്ചിൻ ഫിക്സ് ചെയ്യുന്നതിൽ SMC യിലെ രജീഷും ഒക്കെ ഒരുപാട് പങ്കുവച്ചിട്ട് അതിന്റെ തന്നെ ഫിക്സിങ്ങിന് വേണ്ടിയിട്ട് SMC കാര് തന്നെ ഇപ്പോ നന്ദജിയൊക്കെ ഒരു ഓട്ടോമേറ്റഡ് റെൻഡറിംഗ് ടെസ്റ്റിംഗ് എഞ്ചിൻ എഴുതിയിട്ടുണ്ട്. കുറെ കാര്യങ്ങള് ഇന്ത്യ അൺപ്ലഗ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മലയാളത്തിന് മാത്രം ഫിക്സ് ചെയ്യുമ്പോൾ വേറൊരു ലാംഗ്വേജ് ബ്രേക്ക് ചെയ്യും, വേറൊരു ലാംഗ്വേജിന് ഫിക്സ് ചെയ്യുമ്പോൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലാംഗ്വേജ് ഫിക്സുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ട് റെൻഡറിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റാക്ക്, അതായത് നമ്മളിപ്പോഴും അതെ കേരളത്തിൽ ഒരു റെൻഡറിങ്ങിനെ പറ്റിയിട്ടുള്ള അവബോധം വളരെ കുറവാണ്. എന്താ വെച്ചാൽ ഈ അക്ഷരമൊക്കെ തന്നെ ഉണ്ടായി വരുന്നതാണ് കീബോർഡും ഫോണ്ടും ഉണ്ടെങ്കിൽ എന്നാണ് വിചാരം.
റെൻഡറിങ് എഞ്ചിൻ എന്ന് പറയുന്ന സാധനമാണ് അതിന്. ഇതിലെ മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഡാറ്റ, ഡാറ്റ എന്ന് പറയുന്നതാണ് ഈ എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിങ്ങിന്റെ മുകളിലുള്ള ലെയറാണ് എന്താ പറയാ, ഈ ഫോണ്ട് അക്ഷരരൂപങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സാധനമാണ് ഫോണ്ട്. അപ്പൊ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഈ എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഈ ഡാറ്റ പോയിന്റുകളെ ചിത്രീകരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കാ ചന്ദ്രകല കാ എന്ന് കണ്ടാൽ അതെന്താണ് എന്ന് ഫോണ്ടിന്റെ ഓപ്പൺ ടൈപ്പ് ടേബിളിൽ പോയി കൊണ്ട് നോക്കിയിട്ട് ഫോണ്ടിൽ നിന്ന് അക്ഷരത്തെ എടുത്തുകൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്ത് ക എന്ന് പറഞ്ഞ കൂട്ടക്ഷരാക്കി തരുന്ന സാധനമാണ് റെൻഡറിങ് എഞ്ചിൻ. ഈ റെൻഡറിങ് എഞ്ചിനിൽ എസ് എം സി നടത്തിയ മാറ്റങ്ങളാണ് 4.4 കിറ്റ്കാറ്റ് മുതൽ ഇന്ന് നിങ്ങൾ മൊബൈലിലും മലയാളമോ മിക്കവാറും തമിഴ് ഒഴിച്ചുള്ള ഏത് ഇന്ത്യൻ ഭാഷ വായിക്കുകയാണെങ്കിലും അതിന്റെ പൂർണ്ണമായ നല്ല രീതിയിലുള്ള മാറ്റത്തിലേക്ക് വഴിവെച്ചത് റെൻഡറിങ് എഞ്ചിൻ സ്റ്റാക്കില് ഓപ്പൺ ടൈപ്പിൽ ഉണ്ടായിരുന്ന എക്സ്പെർട്ടൈസ് ആണ്. അപ്പോ ഇതിൽ തന്നെ നമ്മളിത് പറയുമ്പോൾ ഇത് മലയാളത്തിന്റെ മാത്രം കാര്യമല്ല, ഇതില് ഫോൺ ടെക്നോളജി വരുന്നുണ്ട്, ഇതില് ISO സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്, ഇതിൽ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് രണ്ട് വെർഷനുകൾ വരുന്നുണ്ട്, രണ്ട് വെർഷനുകൾ നമ്മളുടെ ഇൻകംപാറ്റബിലിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിളും ആപ്പിളിൽ ഉപയോഗിക്കുക AAT എന്ന് പറയുന്ന വേറൊരു റെൻഡറിങ് ടെക്നോളജിയാണ്. ഇങ്ങനെ ഓരോ സ്റ്റാക്ക് ഈ ഇത് തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി അഷ്യൂർ ചെയ്തുകൊണ്ട് ഒറ്റ ഫോണിൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും പല വെർഷനുകളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഇന്നിപ്പോ ഹാർട്ട് ഓഫിന് ഓൾമോസ്റ്റ് എവിടെയും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലെത്തി. അതായത് ആപ്പിളിലായാലും ഈവൺ കിൻഡിൽ പോലത്തെ സാധനങ്ങളായാലും ഫോണുകളായാലും ഒക്കെ ഇന്ന് ഓപ്പൺ ടൈപ്പ് ഒരു സ്റ്റാൻഡേർഡായി മാറി. ഇന്ന് ഓപ്പൺ ടൈപ്പിന്റെ പുതിയ വെർഷനും പഴയ വെർഷനും പ്രശ്നങ്ങൾ. ഈ മലയാളത്തിന്റെ ലാംഗ്വേജ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇങ്ങനെയാണ്. ഈ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രിന്റിനൊക്കെയുള്ള പ്രൊപ്രൈറ്ററി ടെക്നോളജികളൊക്കെ ഇന്ന് അതായത് അഡോബിന്റെ ഒക്കെ ഫോട്ടോഷോപ്പും അതുപോലത്തെ സാധനങ്ങളൊക്കെ മലയാളം ഉപയോഗിച്ച് തുടങ്ങുന്നതിന് ശേഷം ഇന്ന് കേരളത്തിൽ തന്നെ പബ്ലിഷേഴ്സ് സ്വതന്ത്ര ടെക്നോളജികൾ ലഭ്യമാകുമ്പോൾ തന്നെയും ഇതേ സ്റ്റാക്കുകൾക്ക് വൻ പൈസ കൊടുക്കണം. നമ്മള് ഈ പ്രശ്നം ഒരു കാലം മുമ്പേ പറഞ്ഞതാണ്, ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതും അതിനു മുമ്പ് ടെക്നോളജിയിലെ സ്വയം പര്യാപ്തത. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ ഈ സ്റ്റാക്കുകൾ ഉപയോഗിക്കുന്നവരൊക്കെ അതിൽ അണ്ടർലൈങ് ആയ പല എലമെന്റുകളും സ്വതന്ത്ര ടെക്നോളജി ആണെന്ന് വായിക്കുന്നത്. അതായത് ഇന്ന് നിങ്ങൾ മലയാളം ഓൺലൈനിൽ ഉപയോഗിക്കണമെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഈവൻ ഇഫ് യു ആർ യൂസിങ് എന്താ പറയാ പ്രൊപ്രൈറ്ററി ടെക്നോളജി എന്തെങ്കിലും ഉപയോഗിക്കണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഹൈഫനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് അത് സന്തോഷേടെ ഹൈഫനേഷൻ ലൈബ്രറി ആയിരിക്കും. ഉദാഹരണത്തിന് പറഞ്ഞു ഉപയോഗിക്കും. ഇപ്പൊ മനോരമയുടെ പ്രിന്റ് വരുന്നത് ഇതിൽ എസ് എം സി ഉണ്ടാക്കിയ ഹൈഫനേഷനിൽ ഹൈഫനേറ്റ് ചെയ്തിട്ടാണ്, അഡോബിലൂടെ കൂടെ ആണെങ്കിൽ പോലും വരും. അപ്പൊ അതാണ് ടെക്നോളജി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്. ഇത് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളിപ്പം ടെക്നോളജിക്കലി ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് നടത്തി എന്ന് പറയുമ്പോഴും ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു അനിവറിന്റെ തന്നെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു തോന്നുന്നു, അതായത് ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് ആസ് എ പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം കേരള യൂണിവേഴ്സിറ്റി അപ്പൊ ഇതിന്റെ കൂടെ എന്താണ് ഈ ഒരു പ്രവർത്തനങ്ങൾ, അതായത് ഈ ടെക്നോളജി സ്റ്റാക്കിലും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിലും നമ്മള് എന്താണ് ഇംപ്രൂവ്മെന്റ്സ് നടത്തുമ്പോഴും അല്ലെങ്കിൽ പാച്ചസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ കൂടെ നടക്കുന്ന ഈ ഒരു പൊളിറ്റിക്കൽ പ്രോസസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ കുറച്ചും കൂടെ ഫിലോസഫി ഇൻവോൾവ് ആണ്. അപ്പൊ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുമോ? അതെന്ന് പറയുന്നത് അതായത് നമ്മൾ കേരളത്തിൽ സ്കൂൾ നമ്മൾ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഇന്റർനെറ്റ് എത്തുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത്, ഇന്റർനെറ്റ് വളരെയധികം കോമൺ ആവുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത് കൂടിയാണ് എസ് എം സിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ തുറക്കുന്നത്. പിന്നീടാണ് 2010 സമയമൊക്കെ ആവുമ്പോഴൊക്കെയാണ് ഇന്റർനെറ്റ് ഒരു സാധാരണ ഒരു സ്റ്റുഡന്റിന് ലഭ്യമായി തുടങ്ങുന്ന ആക്റ്റീവായി ലഭ്യമായി തുടങ്ങുന്ന സമയമാണ്. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് വളണ്ടിയർ എഫക്റ്റുകളും എല്ലാവർക്ക് ഇന്റർനെറ്റിലേക്കുള്ള ആക്സസ് ഒരു റിസോഴ്സ് ഒത്തിരി ബുദ്ധിമുട്ടുള്ള റിസോഴ്സ് ആയിരുന്ന ഒരു കാലത്ത് കൂടിയാണ്. അപ്പോ എങ്ങനെ ഓൺലൈൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ സാധനത്തെ പറ്റിയിട്ട് അന്ന് വലിയ ധാരണയൊന്നും ആൾക്കാർക്കില്ല. അപ്പൊ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾക്ക് അറിയാം, ഒരു ചെറിയ ചെറിയ പ്രൊജക്ടുകൾ എന്താ പറയാ മിനി പ്രൊജക്ടുകൾ കോളേജിലുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ഒരേ കാര്യങ്ങൾ എല്ലാവരും ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്ന പോലത്തെ ഒരു കാലത്തുനിന്ന് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് മാറ്റം വരുത്തണം. മാറ്റം ഒരു കൾച്ചറിൽ വരേണ്ടതാണ്. അതുപോലെ തന്നെ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കാം, എങ്ങനെ ഒരു ടാസ്ക് എടുത്ത് ചെയ്യാം. അന്ന് ഗിറ്റ് ഒന്നും കോമൺ ആയിട്ടില്ല എനിക്ക് തോന്നുന്നു. അന്ന് കുറേ കൂടി SVN അല്ല ഗിറ്റ് എത്തിയുണ്ട്, ഗിറ്റ് ആയിട്ട് അന്ന്, പക്ഷെ ഗിറ്റ് അത്ര ഗിറ്റ് ഹബ് ഒന്നും അത്ര കോമൺ അല്ല. അപ്പോ ആ ഒരു ഇതിലേക്ക് മാറ്റം വരുമ്പോഴേക്കും അന്ന് സാവനയിലൊക്കെയാണ് SMC ഗിറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു കാലത്ത്. അപ്പോ ആ ഒരു അങ്ങോട്ടുള്ള ആ ഒരു മാറ്റം വരുന്ന സമയത്ത്
ഒരു ഓൺലൈൻ ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ കമ്മ്യൂണിറ്റി ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഒരാൾ ചെയ്തു വെച്ച ഒരു കോഡിനെ മോഡിഫൈ ചെയ്യുകയോ മോഡിഫിക്കേഷൻ നടത്തുകയോ ചെയ്യുന്ന ഒരു സമയത്തേക്കുള്ള ഒരു കൾച്ചറൽ മാറ്റം ഒരാൾക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് മിനിമം അതിനൊരു എളുപ്പമുള്ള വഴികൾ വേണം. ഇപ്പൊ നമ്മള് ലോക്കലൈസേഷൻ കണ്ടത് അത്തരത്തിലുള്ള ഒരു എളുപ്പ വഴിയുള്ള വഴിയാണ്. ലോക്കലൈസേഷൻ ഇപ്പോൾ അതൊരു സ്ട്രിങ്ങിന്റെ തർജ്ജമയാണെങ്കിലും, അതായത് ഇന്റർഫേസിൽ ഒരു സ്ട്രിങ്ങിന്റെ തർജ്ജമയാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് കാണാവുന്ന ഒരു മാറ്റം കാണാവുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇത് വരുന്നത്. അപ്പോ അത് ഞാനൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ള ഒരു തൃപ്തി കൂടി ഒരു സ്റ്റുഡന്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു ആ രീതിയിൽ ഒരുപാട് സ്റ്റുഡൻസിന് തുടക്കത്തില് ഭാഷ വരികയും അവര് മിക്കവാറും എസ്എംസിയിലെ കോൺട്രിബ്യൂട്ടർ എല്ലാവരും ലോക്കലൈസേഷൻ തുടങ്ങിയവരാണ്. ലോക്കലൈസേഷന് ശേഷം അവർ മനസ്സിലാക്കുന്ന ഇതല്ല, ഇങ്ങനെയുണ്ട്, ഇത് ഇങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്, ഇങ്ങനെയുള്ള മറ്റ് കോൺട്രിബ്യൂഷൻ ഏരിയാസ് ഉണ്ട്, ഇതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ലാഡർ കയറി കയറി വരും. അപ്പോ ആ രീതിയില് കോൺട്രിബ്യൂഷന്റെ ലെവല്, ഇപ്പോ എനിക്ക് തോന്നുന്നു ബാലുക്കെ ഇന്ന് ഗിറ്റ് ലാബിന്റെ വളരെ ആക്റ്റീവായ ഒരു ഇന്ത്യൻ എഞ്ചിനീയർ ആണ് ബാലു. ബാലു ലോക്കലൈസേഷൻ എന്നാണ് ബാലു തുടങ്ങിയവരൊക്കെ, അപ്പോ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ. അപ്പോ ഞാൻ ഒരു ഒരു ഉദാഹരണം പറയുന്നു. അപ്പോ ബാലു ആയിരുന്നു അത് കഴിഞ്ഞ് ഗ്നോം ലോക്കലൈസേഷന്റെ മെയിൻറ്റൈനർ കുറെ കാലം, പിന്നീട് ഗ്നോം ഫൗണ്ടേഷൻ മെമ്പർ വരെ ആവുന്നു ബാലു. അങ്ങനെ ഒരു ആ ഒരു ട്രാക്കിൽ കൂടിയാണ് അവരെല്ലാവരും വരുന്നത്. അപ്പോ അതുപോലെ ഒപ്പം തന്നെ ഇത് മലയാളം മാത്രമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇത് കമ്പ്യൂട്ടറിന്റെ ഒരു കമ്പ്യൂട്ടിംഗ് കോൺട്രിബ്യൂഷനോ ഫ്രീ സോഫ്റ്റ് കോൺട്രിബ്യൂഷനോ മാത്രമേ. മലയാളം എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റത്തിന്റെ, ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന്റെ നിർമ്മിതിയായിരുന്നു എസ് എം സിയുടെ തുടക്കകാലം. അതായത് ഡെസ്ക്ടോപ്പിൽ ടൈപ്പ് ചെയ്യാനുള്ള സിസ്റ്റങ്ങൾ തുടങ്ങി, വെബില് ഇൻപുട്ടിനുള്ള സിസ്റ്റങ്ങൾ തുടങ്ങി, മൊബൈലിലുള്ള ഇൻപുട്ടിന്റെ സിസ്റ്റങ്ങൾ തുടങ്ങി. ഇപ്പോൾ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയേക്കാളും മുമ്പിലായിരുന്നു, ഇൻഡസ്ട്രി ഡിഫൈൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിരുന്നു. അതായത് ഒരു സമയത്ത് ഗൂഗിളിന് ഹിന്ദി ഇൻപുട്ട് ടൂൾ മാത്രമുള്ള കാലത്താണ് കേന്ദ്ര സർക്കാരിന്റെ മെയ്റ്റി പിന്തുണയോടുകൂടി ഐ സി ഫോസിൽ നടക്കുന്ന ആൻഡ്രോയിഡ് റിസർച്ച് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഓൾറെഡി നിലനിൽക്കുന്ന ഫ്രീ സോഫ്റ്റ്വെയർ പ്രൊജക്ട് ആയിരുന്ന ഇൻഡിക്കി ബോർഡ്. അതായത് ജിഷ്ണുവിന്റെ ഹോബി പ്രൊജക്ട് ആയിരുന്ന നാല് മലയാളം ഇൻപുട്ട്, നാല് ഭാഷയുടെ സിംഗിൾ ഇൻപുട്ട് മെത്തേഡ്സ് മാത്രം ഉണ്ടായിരുന്ന ഇൻഡിക് പ്രൊജക്ട് എന്ന പ്രൊജക്ടിനെ ഞാൻ ഐ സി ഫോസിന്റെ കൺസൾട്ടന്റ് ആയിട്ട് ആ പ്രൊജക്ടിലേക്ക് ഓൺബോർഡ് ചെയ്തു. അപ്പോ അത് കഴിഞ്ഞ് നമ്മള് അതിലത്തെ ജോയിന്റ് ആയിട്ടുള്ള എഫർട്ടും റിസോഴ്സും മെന്ററിങ്ങും എല്ലാം ചെയ്തുകൊണ്ട് ആ പ്രൊജക്ട് എന്ന് പറയുന്നത് വലിയ രീതിയിൽ പെട്ടെന്ന് വളർന്നു. അതായത് 23 ഭാഷകളും ഒരു സമയത്ത്, 16 ഭാഷകൾ ഇൻഡിക് ബോർഡ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗൂഗിള് ഹിന്ദി ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് 6 ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിൽ എത്തിയിട്ടുള്ളൂ. പിന്നീട് നമ്മള് 23 ഭാഷകളും 54 ലേഔട്ടുകളും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഗൂഗിള് 12 ഭാഷകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഗൂഗിൾ ഹിന്ദി ഇൻപുട്ട് എന്നായിരുന്നു ആദ്യം, പിന്നീട് അതിനുശേഷം ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്നായി മാറുന്നത് പിന്നീടാണ്. അപ്പോ ആ രീതിയിൽ ഇൻഡസ്ട്രിയില് ഇന്ത്യൻ ഭാഷകളുടെ എക്കോസിസ്റ്റം വളർത്തുന്നതിന് നമ്മൾ മുമ്പിലായിരുന്നു. പക്ഷെ അതിനുശേഷം ആ മൊമെന്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺട്രിബ്യൂട്ടറിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂട്ടർമാരിലേക്ക് വളരേണ്ട ഒരു പ്രൊജക്ട് ആ രീതിയിലേക്ക് വേണ്ട രീതിയിൽ കോൺട്രിബ്യൂട്ടേഴ്സ് അതിൽ ഉണ്ടായിട്ടില്ല. ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് വെച്ചാൽ കോഡ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് കോൺട്രിബ്യൂഷൻ അതിലേക്ക് നടന്നിട്ടില്ല. ഇതേപോലെ നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിങ്ക് അവിടെ അക്ഷയിട്ടുണ്ട്. അപ്പോ അതുപോലെ ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിബിൻഡിക് എന്ന് പറയുന്നത് 2009 നമ്മള് ഇന്ത്യൻ ഭാഷ വെബ് എക്കോസിസ്റ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയത്താണ് സന്തോഷം തുടങ്ങുന്നത്. ലിബിൻഡിക് ശില്പ എന്ന് പറഞ്ഞ പ്രൊജക്ടിലാണ് തുടങ്ങും. അതായത് ക്രോസ് ലാംഗ്വേജ് ഫീച്ചേഴ്സും ഇന്ത്യൻ ലാംഗ്വേജസിനും വേണ്ട ടെക്നോളജി കപ്പാസിറ്റി ഉണ്ടാക്കുക. അപ്പൊ അന്നത്തെ ഇന്ന് നമ്മൾ സ്റ്റാർട്ടപ്പുകളൊക്കെ പറയുന്ന ഒരു ഫിലോസഫി നമ്മളെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ടെക്നോളജി ബേസ് ലൈൻ സ്വതന്ത്രമായിട്ട് ലഭ്യമാവുകയാണെങ്കിൽ അതിനു മുകളിൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുകയും അതിനു മുകളിൽ ഇതുണ്ടാക്കുകയും ചെയ്യുക ചെയ്യാന്നുള്ള മുഴുവൻ അവസ്ഥ ഇതിന്റെ പുറത്തുണ്ടാവും. അതായത് ഈ എക്കോസിസ്റ്റം ടെക്നോളജിയുടെ പുറത്ത് പുതിയൊരു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും എക്കോസിസ്റ്റം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടാവും. അപ്പോ ടെക്നോളജി ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് നമ്മുടെ ഫോക്കസ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യൂസ് കേസ് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആന എന്നാണോ അന്ന എന്നാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോ അത് സൗണ്ടെക്സ് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ ഇങ്ങനെയുള്ള, അപ്പൊ സൗണ്ടെക്സ് മലയാളത്തിനുള്ള അൽഗോരിതം ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. ഇതേപോലെ ക്രോസ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻസ് ഒരു അന്ന് മുല്ലപ്പെരിയാറൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, മുല്ലപ്പെരിയാറിനെ പറ്റി തമിഴ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മലയാളികൾക്ക് വായിക്കണമെങ്കിൽ എങ്ങനെ പറ്റും? ഇപ്പോൾ ക്രോസ് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേഷൻ മതിയെ. ഇപ്പൊ തമിഴ് മലയാളിക്ക് വായിക്കാൻ ക്രോസ് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേഷൻ മതി, അല്ലാതെ
അല്ലാതെ പൂർണ്ണമായിട്ട് ഭാഷ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല പലപ്പോഴും. അതിപ്പോ നമ്മൾ ഹിന്ദി ദേവനാഗരി മാത്രം ഉപയോഗിക്കുന്ന ഭാഷകളെടുത്ത് നോക്കിയാൽ ഇത് ഭയങ്കര എളുപ്പമായിട്ട് വരും. അപ്പോൾ ഒരേ സ്ക്രിപ്റ്റ് ആണ്, പക്ഷേ അല്ല സ്ക്രിപ്റ്റ് മാറ്റം വരും മാത്രം പറഞ്ഞ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു യൂസ് കേസ് ഇതിൽ നിലനിൽക്കുക. ഇവിടെ പ്രൈവസിയെ പറ്റി ചോദിക്കുന്നു, ഇന്ത്യ കീബോർഡിന്റെ പ്രൈവസിയിൽ ഇന്ത്യ കീബോർഡ് നമ്മൾ യാതൊരു വിവരങ്ങളും കളക്ട് ചെയ്യുന്നില്ല. അതിൽ ഇന്റർനെറ്റ് പെർമിഷൻ പോലും ആ കീബോർഡിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോരില്ല. ജനറലി പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കീബോർഡ് ഉപയോഗിച്ചിട്ട് ഡാറ്റ ലീക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ആൻസർ എന്ന്. കീബോർഡ് ഉപയോഗിച്ച് ഡാറ്റ ലീക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യ കീബോർഡ് എന്ന് പറയുന്ന SMC ഇന്ത്യ കീബോർഡ് ഇതിനുള്ളിൽ യാതൊരു തരത്തിലുള്ള ഡാറ്റയും ഇന്റർനെറ്റ് പെർമിഷൻ ഇല്ലാത്ത കീബോർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ പുറത്തേക്ക് പോരുന്നില്ല. ഓക്കെ, അപ്പൊ അത് പോട്ടെ. അപ്പോ ആ രീതിയിൽ ആ വെബിന്റെ ആ കാലത്ത് വെബിനെ പ്ലാറ്റ്ഫോമൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റി, അത് വേണ്ട രീതിയിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു അവയർനെസ്സോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. NLP ബസ് വേർഡ് ആവുന്നതിന് മുമ്പ് തുടങ്ങിയ പ്രോജക്ട് ആണ്. മെഷീൻ ലേണിംഗിനെ പറ്റിയൊന്നും നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. അന്നത്തെ ഈവൻ നമ്മൾ ഗവൺമെന്റ് എഫർട്ടുകൾ പറയുകയാണെങ്കിൽ തന്നെയും അത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു എഫർട്ട് എന്ന് പറയുന്നത് POS ടാഗിങ് മാത്രമാണ് ഗവൺമെന്റിന്റെ NLP എഫർട്ടുകളിൽ നടക്കുന്ന വലിയൊരു കാര്യങ്ങൾ. അപ്പോ അത് അതേസമയത്ത് അന്ന് ഒരു തരത്തില് വളരെ ഇന്റർനാഷണലി തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രൊജക്ട് ഉണ്ട് സമയത്ത്. പക്ഷെ അഡോപ്ഷൻ എന്ന് പറയുന്ന സാധനം വേണ്ട രീതിയിൽ, അതിന് ഒരു ഡെവലപ്പർ കമ്മ്യൂണിറ്റി അഡോപ്ഷൻ വേണ്ട രീതിയിൽ ഉണ്ടായില്ല. ഇന്നും അതിലെ പല അൽഗോരിതങ്ങളും ഏത് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു ആശിക്കും. അപ്പൊ അതുകൊണ്ട് ആശിക്കുന്നുള്ളതല്ലാതെ ഉണ്ടായി വരുന്ന ഒരു അഡോപ്ഷൻ നടക്കില്ല. ഇന്നും ഇപ്പൊ നോക്കിക്കഴിഞ്ഞ അതേ സമയത്ത് ഇപ്പോ കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ കേരളത്തിൽ പഠിക്കുന്നവരുടെ മിക്കവരുടെയും റിസർച്ച് പ്രൊജക്ട് PhD അല്ല പ്രപ്പോസൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മുഴുവൻ ഇതിന്റെ റെഫറൻസ് കാണാം. കേരളത്തിലെ മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ. പക്ഷെ അതേസമയത്ത് കോൺട്രിബ്യൂട്ടിങ് ബാക്ക് ടു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു എഫർട്ട് നടക്കുന്നില്ല. അപ്പോ ഈ ഒരു പ്രശ്നം സീരിയസ് ആയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ളൊരു അപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ടാവില്ല അതിന്റെ ഉള്ളിലേക്ക് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. അതിപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോ പക്ഷെ അതേ സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെയായിരുന്നു അന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2014 സമയത്ത് നമ്മൾ പറഞ്ഞൊരു സാധനമാണ് പ്രിന്റ് ഇൻഡസ്ട്രിക്ക് വരുന്ന എന്തുകൊണ്ട് പ്രിന്റ് ഇൻഡസ്ട്രി സ്വതന്ത്ര സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത്, അതിനുവേണ്ട ശ്രമങ്ങൾ എന്ന് നടത്തണമെന്നുള്ളത്. അന്ന് SMC പന്ത്രണ്ടാം വർഷത്തെ ആനിവേഴ്സറി പരിപാടിക്ക് ഒരു അവസാന സെഷനായിരുന്നു മീഡിയ. അന്നത്തെ പ്രസ് അക്കാദമിയുടെ ചെയർമാൻ NP രാജേന്ദ്രനും ഒക്കെ അടങ്ങുന്ന വലിയൊരു സദസ്സിൽ വെച്ച് നമ്മൾ മീഡിയ ഫ്രീഡത്തെ പറ്റിയിട്ടും മീഡിയ എന്തുകൊണ്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യണമെന്നും സെൽഫ് റിലയൻസ് ഇൻ പബ്ലിഷിങ്ങിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. അത് ഇന്ന് കേരളത്തിന് ഇപ്പൊ പാകമായിട്ടേ ഉള്ളൂ. അതായത് കഴിഞ്ഞ വർഷം ജനയുഗം പത്രം സ്വതന്ത്ര സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മീഡിയ അക്കാദമി എല്ലാ പത്രങ്ങളുടെയും കൂടി ഇൻട്രസ്റ്റോടുകൂടി നടത്തുന്ന പ്രോഗ്രാം സെൽഫ് റിലയൻസ് ഓൺ പബ്ലിഷിംഗ് ആണ്. ഇത് സെൽഫ് റിലയൻസ് ഓൺ പബ്ലിഷിംഗ് വേണം എന്ന് ലൈസൻസ് ഫീ കൊടുത്ത് മുടിയുമ്പോഴാണ് പത്രങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് നമ്മൾ 2013 പറഞ്ഞു, പക്ഷെ അത് 7 കൊല്ലം നേരത്തെയായി പോയി എന്നുള്ളതാണ് അതിലത്തെ പ്രശ്നം. അപ്പോ റോഡ് മാപ്പ് ഒരു സമൂഹം അത് അഡോപ്റ്റ് ചെയ്യാൻ പാകാവാന്ന് പറയുന്ന സമയമുണ്ട്. അതെപ്പോഴുള്ളൊരു ഇതാണ്. പക്ഷെ നമുക്കുള്ള അഡ്വാൻറ്റേജ് കിട്ടിയത് കേരളത്തിലെ ഫ്രീ സോഫ്റ്റ്വെയർ അഡോപ്ഷന് വന്ന ചേഞ്ചുകൾ, അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ സ്കൂളിൽ അഡോപ്റ്റ് ചെയ്യുന്നു, സ്വതന്ത്ര സോഫ്റ്റ് വിക്കിപീഡിയ കമ്മ്യൂണിറ്റി വളരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ആക്റ്റീവായ ഒരു വിക്കിപീഡിയ കമ്മ്യൂണിറ്റി വളരുന്ന ഒരു സമയം, മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ ടെക്നോളജി അതോടൊപ്പം വളരുന്നതോടുകൂടി ഇതെല്ലാം ചേർന്നൊരു നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ട്. ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ മാത്രമല്ല ഇന്റർനെറ്റിലെ മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ ഭാഷ കമ്പ്യൂട്ടിങ്ങിന്റെ അവകാശങ്ങളെ കൂടി, മലയാളിയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് ഭാഷകൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരാളുടെ ഡിജിറ്റൽ അവകാശങ്ങൾ പോലും സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടായി. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഡാറ്റ പ്രൈവസി ആണെങ്കിലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താ പറയാ ഒരു സമയത്ത് നെറ്റ് ന്യൂട്രാലിറ്റി ആണെങ്കിലും ഇതുപോലത്തെ ചർച്ചകൾ മുഴുവൻ കേരളത്തിൽ ഒരു സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗിൽ അതേ സമയത്ത് ആക്റ്റീവ് ആയിരുന്നവരാണ്. അപ്പോ ഒരു ഡിജിറ്റൽ റൈറ്റ്സിലേക്ക് ഒരു കമ്പ്യൂട്ടിങ്ങിനെയും അതിന്റെ ഉപഭോക്താക്കളെയും പതുക്കെ മൂവ് ചെയ്യുക എന്നൊരു കാര്യമാണ് SMC കാര്യമായിട്ട് ചെയ്തത്. അപ്പോ അത് അതൊരു വലിയൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കി. ആ എക്കോസിസ്റ്റത്തിൽ നിന്ന് തിരിച്ചുള്ള കോൺട്രിബ്യൂഷൻ SMC ഉണ്ടാവൽ എന്ന് പറഞ്ഞ സാധനം പതുക്കെ ഉണ്ടായി വരുമായിരിക്കും. പക്ഷെ അതേ സമയത്ത് കമ്മ്യൂണിറ്റി കുറച്ചും കൂടി ആക്റ്റീവായി, കുറച്ചും കൂടി വെൽക്കമിങ് ആയി, കുറച്ചും കൂടി ഇടപെടാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന് പറ്റും.
അപ്പോൾ 2013-14 സമയത്ത് നമ്മൾ ഇതുപോലെ ആലോചിച്ചത് എന്താ വെച്ചാൽ ഇതുപോലെ ഈ ഒരു എക്സ്പീരിയൻസിനെ ഒരു നാഷണലി സ്കെയിൽ ചെയ്യണതിന്റെ കാര്യം ആലോചിച്ചത്. അപ്പൊ മറ്റ് ഭാഷാ കമ്പ്യൂ അതേ സമയത്ത് തന്നെ നമ്മൾ പറയുമ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലെ ഇതുപോലെ SMC പോലെ തന്നെ ഉണ്ടായ കമ്മ്യൂണിറ്റികളുണ്ട്. ഇപ്പൊ തമിഴിലുണ്ട്, കന്നഡയിലുണ്ടായിരുന്നു, അങ്ങനെ പല ബംഗാളിയിലുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഇന്ത്യൻ ഭാഷകളുണ്ട്. ഈ കമ്മ്യൂണിറ്റികളൊക്കെ പൊതുവെ ഇനാക്റ്റീവായി പോകുന്ന ഒരു അന്തരീക്ഷം ആ സമയത്തുണ്ടായി. ഇപ്പൊ ചില കമ്മ്യൂണിറ്റികളൊക്കെ പിന്നെയും ആക്റ്റീവായി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവര് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ പുറത്താണ് ഇൻഡിക് പ്രൊജക്ട് എന്ന് പറയുന്ന പ്രൊജക്ട് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇൻഡിക് പ്രൊജക്ട് മൂന്ന് ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ടെക്നോളജി ഡെവലപ്മെന്റ്, ഒന്ന് പ്രൊഡക്റ്റ്, പീപ്പിൾ ആൻഡ് എന്താ പറയാ, മൂന്ന് കാര്യമല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? എന്തൊക്കെയായിരുന്നു? ഹലോ ഹലോ. ആ ഒന്ന് ഒന്ന് ടെക്നോളജി ഡെവലപ്മെന്റ്, ഒന്ന് ഒന്ന് ഇന്ത്യൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഡിജിറ്റൽ റൈറ്റ്സ്, അതായത് പീപ്പിൾ എന്ന് പറഞ്ഞ പാർട്ട്. അതുപോലെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് SMC ഉണ്ടാക്കുന്ന സ്റ്റാക്കുകളുടെ മീതിയിലെ പ്രൊഡക്റ്റുകൾ, അത് ഇന്ത്യ കീബോർഡ് പോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കല്. പിന്നെ ടെക്നോളജി ഡെവലപ്മെന്റ്, അതായത് ഇന്ത്യക്കൊക്കെ പോലുള്ള ലൈബ്രറികൾ, അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ, ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട പല രീതിയിലുള്ള കൺസ്ട്രെയിൻസ് കാരണം പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് ഒരു ജുഗാദായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതായത് ഇന്ത്യൻ ഭാഷ കമ്പ്യൂട്ടിംഗില് ഒരുപാട് ഡെവലപ്മെന്റ് നടക്കുന്ന, വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഏരിയ ആണെങ്കിൽ പോലും, നമ്മളിപ്പോ അതെ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഒരു ബെസ്റ്റ് കേസ് ഇംപ്ലിമെന്റേഷൻ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് കമ്പനി എനിക്ക് തോന്നുന്നു ഗൂഗിൾ പോലും നെക്സ്റ്റ് ബില്യൺ എന്ന് പറയുന്ന ഒരു പ്ലാനോട് കൂടിയും വലിയ വലിയ കമ്പനികളും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നിരവധി സ്റ്റാർട്ടപ്പുകളും ഒക്കെ ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് വെരി റീസെന്റ് ആണെന്നാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. പിന്നെ ഇന്ത്യൻ ഭാഷാ സാധനം 2016 ശേഷമാണ് അതിന്റെ ഒരു ലാംഗ്വേജ് മാർക്കറ്റ് ഡെവലപ്പ് ആവുന്നത്. പക്ഷേ അതിനും ഭീകരമായിട്ട് ഗൂഗിൾ ഡിപെൻഡൻസി നിലവിലുണ്ട്. ഗൂഗിൾ ടെക്നോളജി തരും, ഞങ്ങൾ ഉപയോഗിക്കും എന്ന രീതിയിലാണ് ഈവൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോലും പോളിസീസ് മുന്നോട്ട് പോകും. ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ കമ്പനികളോട് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്തും ഈ പറയുന്ന റിസർച്ചൊക്കെ നടക്കുന്നത് ഗൂഗിളോ അല്ലെങ്കിൽ ആമസോണോ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാക്സിന്റെ പുറത്താണ് മിക്കവാറും ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് ഇത് നടക്കാറ്. അപ്പൊ എന്തുകൊണ്ടാണ് ലൈക്ക് ഓക്കെ നമ്മളെ ഗൂഗിൾ ഡോക്സിൽ OCR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ടെക്സ്റ്റ് ടു സ്പീച്ച് ഉണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇംപ്രൂവ് ആയി വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇത്തരം സേവനങ്ങൾ ലഭ്യമായിരിക്കുമ്പോൾ തന്നെ അതിന് ഓപ്പൺ ബദലുകൾ വേണം, ഫ്രീ സോഫ്റ്റ്വെയർ ഓൾട്ടർനേറ്റീവ്സ് വേണം. ആ ഏരിയയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ എന്താണ് ഇമ്പോർട്ടൻസിനെ പറ്റിയും ഒന്ന് പറയാം. ഫ്രീ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതിന്റെ എല്ലാവരുടെയും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറിലാണ്. ഈ ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് SMC അതുപോലുള്ള സ്വതന്ത്ര കമ്മ്യൂണിറ്റികളുമാണ്. അപ്പോൾ അതായത് ഒരു സമയത്ത് വരെ ഗൂഗിള് ഉദാഹരണം പറയുകയാണെങ്കിൽ OCR ടെക്നോളജിയുടെ കാര്യത്തിൽ ടെസ്രാക്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോ പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പ്ലാറ്റ്ഫോമൈസ് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് മാത്രമേ ഈ ടെൻഡൻസി ആദ്യം തുടങ്ങുന്നത് ചിലപ്പോൾ ഇൻപുട്ട് മെത്തേഡിലായിരിക്കും. ഇൻപുട്ട് മെത്തേഡ് ഹിന്ദി ഇൻപുട്ട് മെത്തേഡായിട്ട് അവർ ഇറക്കുന്ന ടൂളാണ് ആദ്യമായിട്ട് പ്രൊപ്പർട്ടൈസ് ചെയ്ത് വരുന്നത്. അതുവരെ ഭാഷ എന്ന് പറയുന്നത് ഓപ്പൺ ടൂളായ ഒരു ടെക്നോളജി ആയിരുന്നു. അപ്പോൾ ഭാഷ കമ്പ്യൂട്ടിങ്ങിന്റെ ടൂളുകളുടെ പ്രൊപ്പർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സൈഡിൽ കൂടെ നടന്നു വരുന്നുണ്ട്. ഇപ്പൊ API ലിമിറ്റുകൾ വെച്ചിട്ടൊക്കെയാണ് ഭാഷ കമ്പ്യൂട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന മോഡലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് പോകുന്നോണ്ടിരിക്കുന്നത്. API ലിമിറ്റ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന ലെവലിലല്ല ഒരു ഭാഷ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ ഭാഷ ഇവിടെ മീതിയുള്ള ഉപയോഗത്തിന്, നിങ്ങളുടെ ഉപയോഗത്തിന് ഇത്ര വരെ ഫ്രീ, അത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ബേസിക്കലി ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ മീതിയുള്ള കൺട്രോളാണ്. അപ്പോ ഏത് വ്യക്തിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ ഡിജിറ്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ് സ്വന്തം ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാനും അതിന്റെ പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം. ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ടെക്നോളജി ആയിട്ടല്ല ഉണ്ടാവേണ്ടത്, ഭാഷയ്ക്ക് വേണ്ട ടെക്നോളജിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒപ്പം പറയാതെ വിടുന്ന കാര്യം SMC ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആയിട്ടാണ്, കൾച്ചറൽ പ്ലസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടാണ് SMC ഓർഗനൈസേഷനിൽ അതിനെ പ്ലേസ് ചെയ്യുന്നത്. അതായത് അതൊരു വിദ്യാഭ്യാസ സംഘടനയായിട്ടോ ഇതോ ആയിട്ടോ അല്ല. അതായത് ഇതൊരു മലയാളം കമ്പ്യൂട്ടിംഗിൽ ഇടപെടല് ഒരേ സമയം ഭാഷാ വിദഗ്ധന്മാരായിട്ടും
ഭാഷയുടെ എന്താ പറയുക, ആർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഭാഷ എന്ന രീതിയിൽ ഭാഷ പഠനം എന്ന് പറഞ്ഞ ഒരു ആർട്സ് ഏരിയയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇതായിട്ടും ഭാഷ പ്രാക്ടീഷണേഴ്സായ മീഡിയ പ്രവർത്തകരെ ചേർന്നതും ഒരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ എന്ന് ഇന്ന് നമ്മൾ പറയുന്ന ഒരു മോഡലില് ഇവരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നടക്കേണ്ട ഒന്നാണ് ഭാഷ കമ്പ്യൂട്ടിംഗ് ഡെവലപ്മെന്റ്. അത് ടെക്നോളജി ഡെവലപ്പേഴ്സ് മാത്രം എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ടെക്നോളജി ഡെവലപ്പേഴ്സിന് വേണ്ട ഇൻപുട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി കൺസൾട്ടേഷനോട് കൂടി സാധ്യമാവേണ്ടതെന്നാണ് നമ്മൾ അന്നേ പറയാം. അതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോ ഇന്നിപ്പോ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ മോഡലിലേക്ക് പോകുമ്പോൾ അത് ഉണ്ടാക്കി വരുന്നത് ഇതേ സ്ഥിതിയാണ്. പണ്ട് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് സെറ്റ് ഓഫ് ഡെവലപ്പേഴ്സ് ആണ് ഈ സാധനങ്ങൾ തീരുമാനിക്കാറുള്ളത്. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഭീകരമായിരുന്നു. അപ്പോ ഒരുപാട് ഡാമേജുകൾ അതിന്റെ പുറത്ത് പറ്റിയിട്ടുണ്ട്. നമ്മള് കുറച്ച് നേരത്തെ സംസാരിച്ച ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മള് എന്താണ് ഒരു 2016 വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ, SMC ഡെവലപ്പ് ചെയ്ത ടെക്നോളജി സ്റ്റാക്ക് കൊണ്ട് തന്നെ ഇപ്പം പ്രധാനമായിട്ടും കമ്പ്യൂട്ടറുകൾ, നമ്മുടെ ഡിവൈസുകളിൽ, കമ്പ്യൂട്ടറിലാണെങ്കിലും ഫോണിലാണെങ്കിലും നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് എന്താണ്, ഇൻപുട്ട് ചെയ്യാൻ പറ്റുക, വായിക്കാൻ പറ്റുക, ഈ രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പൊ സോർട്ടഡ് ഔട്ട് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇൻപുട്ട് ടൂളുകൾ മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. ഫോണ്ടുകൾ ആവശ്യമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും അത്യാവശ്യത്തിനുള്ള ഫോണ്ടുകൾ ഉണ്ട്. റെൻഡറിങ് ഏതാണ്ടൊക്കെ ശരിയായിട്ട് വരുന്നു. ഇപ്പൊ ആപ്പിളിൽ അടക്കം റെൻഡറിങ് ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ആക്ച്വലി ഈ ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് ഡൊമൈനിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക്, ഇപ്പം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് തരാൻ പറ്റുക? ഒരു ഡെവലപ്പർ എന്താണ് ഇനി എന്താണ് അതായത് ഇന്ന് SMC, എനിക്ക് തോന്നുന്നു SMC മുമ്പിലുള്ള ഒരു ഓർഗനൈസേഷണൽ ചലഞ്ച് എന്താ വെച്ചാൽ, മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരുപാട് ഉപഭോക്താക്കളെ, ഒരുപാട് ആൾക്കാരെ അവരുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇനേബിൾ ചെയ്യുന്ന ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാന്നായിരുന്നു. SMC സ്വയം പ്ലേസ് ചെയ്ത് അതിനൊരു ഡെവലപ്പർ കമ്മ്യൂണിറ്റി ആയിട്ടായിരുന്നു. അപ്പൊ ഈ ഡെവലപ്പർ കമ്മ്യൂണിറ്റിക്ക് അപ്പുറത്ത് ഇന്നൊരു യൂസർ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ യൂസർ കമ്മ്യൂണിറ്റി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. യൂസർ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് സംശയങ്ങളും ഇതൊക്കെ ഉണ്ട്. അത് അഡ്രസ് ചെയ്യൽ ഒരു ഭാഗത്ത് നടക്കണം. ഒന്ന്, രണ്ട്, ഇതിനപ്പുറത്ത് ഇത് പ്രാക്ടീഷണേഴ്സായ കമ്മ്യൂണിറ്റി, അതായത് വേർഡ്പ്രസ് ഒക്കെ ഉപയോഗിച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ തുടങ്ങി, എന്താ പറയാ, ടൈപ്പ് സെറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ തുടങ്ങി വേറൊരു തരത്തിലുള്ള ഒരു 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 പ്രാക്ടീഷണേഴ്സായ ടെക്നോളജി സഹായം വേണ്ട തേർഡ് പാർട്ടിക്ക് സഹായം കൊടുക്കുന്ന ഒരു വേറെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവർക്ക് വേണ്ട ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റണം. മൂന്നാമതായിട്ട് നമുക്ക് തന്നെ SMC തന്നെ ഈ നിലവിലുള്ള സ്റ്റാക്കുകൾക്ക് സ്റ്റാക്കുകളിലുള്ള കോൺട്രിബ്യൂഷൻ വേണം. അതിനപ്പുറത്ത് പുതിയ സ്റ്റാക്കുകൾ ഉണ്ടായി വരും വേണം. അതായത് മൊബൈൽ, ഇപ്പൊ മൊബൈലിൽ തന്നെ SMC ഉണ്ടാക്കി വെച്ച കുറെ അൽഗോരിതങ്ങളുടെ പുറത്ത് അതിനും കൂടുതൽ അൽഗോരിതങ്ങൾ അവിടെ വേണം. ലിബിൻഡിക്കിന്റെ മുകളിൽ കുറെ അൽഗോരിതങ്ങൾ വേണം. ഇതിനൊക്കെ ഇതിനെ പ്ലാറ്റ്ഫോമൈസ് ചെയ്യണം. ഇതിന്റെ പുറത്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാവണം. NLP മോർഫോളജിക്കൽ അനലൈസർ സന്തോഷം ഇപ്പൊ ചെയ്യുന്ന ഒരു വലിയൊരു എഫർട്ടാണ്. മോർഫോളജിക്കൽ അനലൈസർ എനേബിൾ ചെയ്യുന്ന മാർക്കറ്റ് വളരെ വലിയൊരു മാർക്കറ്റാണ്. അതായത് ഇവൻ മലയാളത്തിലെ സ്പീച്ച് റെക്കഗ്നൈസേഷനുള്ള എഫർട്ട് അപ്പുറത്ത് നടക്കുന്നുണ്ട്. സെന്റൻസുകൾ പാഴ്സ് ചെയ്യൽ നടക്കുന്നുണ്ട്. ഇപ്പോ നമ്മളിപ്പോ കേരളത്തിൽ കുറെ പഠിത്ത കുറത്ത് തമാശയൊക്കെ നടന്നു അൺസ്ട്രക്ചേർഡ് ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിനെ പറ്റി. മലയാളത്തിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റ പ്രോസസ് ചെയ്യാൻ ആരാണ് ടെക്നോളജി ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു വിദേശ കമ്പനിയുടെ കയ്യിലും ഒരു അൺസ്ട്രക്ചേർഡ് ഡാറ്റ മലയാളത്തിൽ പ്രോസസ് ചെയ്യാനുണ്ടാക്കും. അതായത് കർത്താവും കർമ്മവും ക്രിയയും അതിൻ്റെ ഉള്ളെന്ന് മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഇന്നതാണ് ഈ സെന്റൻസിൽ പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മലയാളം ടെക്നോളജി ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ മലയാളത്തിൽ ഏത് അൺസ്ട്രക്ചേർഡ് ഡാറ്റ പ്രോസസ്സിങ്ങിനും മലയാളം കമ്പ്യൂട്ടിംഗ് ടെക്നോളജികൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോ ഇപ്പോ ഒരു ഡിസാസ്റ്റർ കോണ്ടെക്സ്റ്റില് ഒരുപാട് പേരുടെ ഇമെയിലുകളും ഒരുപാട് പേരുടെ വിവര വൻ ഡാറ്റയും വൻതോതിൽ കൈകാര്യം ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അത് അതിന് വേണ്ട ടെക്നോളജി എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിലെ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ടെക്നോളജി അല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പോഴേ ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് നമ്മൾ പ്രാപ്തിയാവുള്ളൂ. അപ്പോ ആ ആ ഒരു എഫർട്ടിന്റെ കുറെ കഷ്ണങ്ങളുണ്ട്, കൊച്ചു കൊച്ചു കഷ്ണങ്ങൾ ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ കേരളത്തിലിപ്പോ നടക്കുന്ന ഒരു എഫർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ഥലനാമങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ ബുദ്ധിമുട്ടാണ്, പേരുകളുടെ ഐഡന്റിഫിക്കേഷൻ ബുദ്ധിമുട്ടാണ്. സന്തോഷം അതിൽ അത്തരത്തിലുള്ള ഡാറ്റാബേസുകൾ ഉണ്ടാക്കാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നോക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ കീബോർഡിന്റെ ഉള്ളിൽ ഇന്ത്യ കീബോർഡിന് പുതിയ വെർഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ട്, പുതിയ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാവേണ്ടതുണ്ട്, അതിന്റെ ഡോക്യുമെന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ
ഇതിന്റെ ഒരു വില വില പറയുന്നതും ഇന്ന് ഇൻഡസ്ട്രിയിലെ വില പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ വിൽക്കാൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വാല്യുവേഷൻ എന്ന് പറഞ്ഞ സാധനം ഒന്നും ഇന്നത്തെ ഒരു സ്റ്റാർട്ടപ്പ് ടൈമുകളിൽ നോക്കിയാൽ കണ്ടെങ്കിൽ. പക്ഷെ ഇതിൽ കാണേണ്ടത് എന്താ വെച്ചാൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ഇറക്കുന്ന റിവറി ടെക്നോളജീസ് ഉണ്ടായിരുന്നു. അവര് ഇപ്പടുത്ത് റിലയൻസ് വാങ്ങിയവര് റിവറി ടെക്നോളജീസിന്റെ യൂസർ ബേസ് 30,000 to 35,000 യൂസർ ബേസ് ആണ് അവരുടെ ഇന്ത്യൻ ലാംഗ്വേജ് കീബോർഡ് ഉണ്ടായിരുന്നത്. മലയാളത്തിന്റെ യൂസർ ബേസ് ഏറ്റവും കുറവ്. ഇവിടെ 2.5 മില്യണിലധികം യൂസർ ബേസ് ഉള്ള ഒന്നാണ് ഇന്ത്യ കീബോർഡ്. അപ്പോ ഈ ഒരു ഈ ഓരോ പ്രൊഡക്റ്റിനും ഒരു വലിയ വാല്യൂ ചെയിൻ ഉണ്ട്. ഈ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത് വിൽക്കാൻ വെച്ച പ്രൊഡക്റ്റ് അല്ല, ഇത് ഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് എന്നതുകൊണ്ട് ഇതിന് പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. മോസില്ല ഓപ്പൺ സോഴ്സ് അവാർഡ് വിന്നർ ആയ പ്രൊജക്ട് ആണ്, അതിലൊരുപാട് കോൺട്രിബ്യൂഷൻ പോസിബിലിറ്റി ഉണ്ട്. ഇത്തരത്തില് അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർ ഇത് എന്താ പറയാ, സ്റ്റുഡൻസിന് ഇത് എസ് എം സിയിലെ മിക്ക പ്രൊജക്റ്റ് ഉണ്ടായത് ഓരോ സ്റ്റുഡൻസ് അവരുടെ പെറ്റ് പ്രൊജക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ എസ് എം സി മെന്ററിംഗ് ഹെൽപ്പും അതിന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഹെൽപ്പും കൊടുത്തുകൊണ്ട് ഒരു അംബ്രല എന്ന രീതിയിൽ നിന്നുകൊണ്ട് അതിന് അതിന് വേണ്ട സഹായങ്ങൾ കൊടുത്ത് നിർത്തിക്കൊണ്ടാണ് ഇത് വലുതായി വന്നത്. ഇത്തരത്തിൽ പുതിയ ആൾക്കാർ കടന്നു വരണം, പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഐഡിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്ന ഐഡിയകൾ മെന്റർ ചെയ്യാൻ വേണ്ടി ഋഷി അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോ ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോ ഇത് പ്രത്യേകിച്ചും എസ് എം സി ചെയ്യുന്നത് മലയാളം ഭാഷ കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു എന്താ പറയാ ഒരു അടിസ്ഥാന ക്വാളിറ്റിയും നിശ്ചയിക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു അടിസ്ഥാനപരമായുള്ള ക്വാളിറ്റിയും അത് വളർന്നു വരാനുള്ള ഒരു തറയും ഉണ്ടാക്കുകയാണ് എസ് എം സി ചെയ്യുന്നത്. ആ തറയ്ക്ക് മുകളില് ഒരു മലയാളം കമ്പ്യൂട്ടിംഗ് വ്യവസായം തന്നെ സാധ്യമാവും. ഇതിപ്പോ ഒരു നാരോ സെഗ്മെന്റ് ആണ്. ആ നാരോ സെഗ്മെന്റിന് അപ്പുറം ഇതിന്റെ ഉള്ളിൽ തൊഴിലവസരങ്ങളൊക്കെ സാധ്യമാവുന്നതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. മലയാളം കമ്പ്യൂട്ടിങ്ങിൽ തന്നെ തൊഴിലവസരങ്ങൾ സാധ്യമാവുന്ന ഭാഷ കമ്പ്യൂട്ടിങ്ങിൽ നിങ്ങൾ എസ് എം സി കൂടെ എൻ്റെ ചെയ്ത എക്സ്പെർട്ടൈസിന് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഒരു ഫിൻടെക് ആപ്പിനും ഇന്ന് ഇന്ത്യൻ ലാംഗ്വേജ് സപ്പോർട്ട് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റും. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ആദ്യമായിട്ട് ഭീം ആപ്പ് വരുമ്പോൾ അതിന് എന്താ പറയാ ഇന്ത്യൻ ലാംഗ്വേജ് സപ്പോർട്ട് വേണമെന്ന് നമ്മള് ഇന്ത്യ പ്രൊജക്ട് ഡിമാൻഡ് ചെയ്ത് അമിതാഭ് കാന്തിന് ലെറ്റർ എഴുതിയതിന് ശേഷം മാത്രമാണ് 12 ഇന്ത്യൻ ഭാഷകളുടെ സപ്പോർട്ട് അതിന് ഉണ്ടായി വരുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ മൊബൈൽ ഫോണിലും ഒരു കീബോർഡും ഒരു ഫോണ്ടും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളത് എസ് എം സിയുടെ ഒരു പോളിസി വിക്ടറിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബി എസ് സ്റ്റാൻഡേർഡ് പുറത്താണ്. ഇന്ത്യ പ്രൊജക്ട് വഴി നടന്ന ഒരു പോളിസി ഓഫ് ഇന്ത്യ വിക്ടറിയാണ്. നെറ്റ് ന്യൂട്രാലിറ്റി പോലത്തെ ഇന്ന് നടക്കുന്ന വിഷയങ്ങളിൽ നെറ്റ് ന്യൂട്രാലിറ്റി എന്തുകൊണ്ട് ഇന്ത്യൻ ഭാഷ കമ്പ്യൂട്ടിങ്ങിന് അനുകൂലമല്ല എന്നും വിക്കിപീഡിയ പോലുള്ള സാധനങ്ങളുടെ അടക്കമുള്ള ഗ്രൂപ്പിന് തടസ്സമാവുന്നു ലോബി ചെയ്ത ഗ്രൂപ്പുകളിലൊന്നും എസ് എം സി ആണ്. അപ്പോ ഒരുപാട് വിക്ടറികൾ നമ്മൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോ പുതിയ പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ട്, ഡിജിറ്റൽ റൈറ്റ്സ് ഇഷ്യൂസ് വരുന്നുണ്ട്, എത്ര നിങ്ങളുടെ ഡിജിറ്റൽ അവകാശങ്ങളുടെ പ്രശ്നം വരുന്നുണ്ട്. ഈ എല്ലാ പ്രശ്നത്തിനും ബേസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ബേസ് ആണ്. അപ്പോ ഇത് കോഡ് നിങ്ങളെ നിശ്ചയിക്കുന്ന ഒരു കാലത്ത് നിയമത്തെക്കാളും കൂടുതൽ ഇന്ന് പ്രാധാന്യപ്പെട്ട ഒന്ന് കോഡാണ്. ആ കോഡ് എത്രത്തോളം ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഫ്രണ്ട്ലിയാണ്. അപ്പോ ഇന്നത്തെ അതിലത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയേണ്ടത് ഇന്ത്യയിൽ ഇന്ന് നമ്മള് ലിറ്ററസിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു 40% ആൾക്കാരെ നിങ്ങൾ റീച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്പീച്ച് ടെക്നോളജീസ് വേണം. അവർക്ക് എഴുത്തും വായന അറിയാത്ത ഒരു ആൾക്കാർ നിങ്ങൾ റീച്ച് ചെയ്യണമെങ്കിൽ ഇന്നും സ്പീച്ച് ടെക്നോളജീസിന്റെ രീതി പരിതാപകരമാണ്. എഴുത്തും വായന അറിയുന്നവർക്ക് ഇന്ത്യൻ ലാംഗ്വേജ് ടെക്നോളജി ഉണ്ടായാൽ മാത്രം റീച്ച് ചെയ്യാൻ പറ്റും. ബാക്കി 30% പേരെ റീച്ച് ചെയ്യണമെങ്കിൽ ഇന്നുള്ള ഒരേ ഒരു വഴി 30% പേരെ മാത്രമാണ് ഇന്ന് നോർമലി ഒരു ഇംഗ്ലീഷ് ആപ്പ് കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1.3 ബില്യൺ മാർക്കറ്റ് എന്നൊക്കെ പറയുമെങ്കിലും അതിലെ യൂസർ ബേസ് എന്ന് പറയുമ്പോൾ വെറും ഇംഗ്ലീഷ് അറിയുന്ന യൂസർ ബേസിനെ മാത്രം സെർവ് ചെയ്യുന്ന ആപ്പുകളല്ല ഇന്ന് നോക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ കണ്ടന്റ് എന്ന് പറയുന്നത് പുതിയ ഫോർമാറ്റുകളായി കഴിഞ്ഞു. വീഡിയോ കണ്ടന്റുകളും ഓഡിയോ കണ്ടന്റുകളും ഒക്കെ വന്നു തുടങ്ങി. ഇതിനുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഇതിനെ പ്രോസസ് ചെയ്യാനുള്ള ടെക്നോളജി എവിടെയാണ്? ഇപ്പോ നമ്മൾ പറയുന്നു, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രശ്ന ഇപ്പോ ഉദാഹരണം പറയുമ്പോൾ നെറ്റ്വർക്കുകൾക്ക് പലപ്പോഴും അൽഗോരിതങ്ങൾ ഉണ്ട് നൂഡിറ്റി ഐഡന്റിഫൈ ചെയ്യണം. പക്ഷെ അബ്യൂസ് ഐഡന്റിഫൈ എങ്ങനെയാണ്? ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ഒരു അബ്യൂസ് വരികയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിന് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ഭാഷയിൽ അതിന് ഇന്ത്യൻ ഭാഷയിലത്തെ അബ്യൂസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ടെക്നോളജി ഉണ്ടായേ പറ്റും. അപ്പോ ആ രീതിയിൽ
അത് ഇന്റർനെറ്റിന്റെ വളർച്ചയുടെ ഭാഗമാണ് ഭാഷയുടെ വളർച്ച. അപ്പോ ഭാഷയുടെ വളർച്ചയില് ആ ടെക്നോളജി എന്ന് പറയുന്നത് ലൈസൻസ് ചെയ്ത് മാത്രം ഉപയോഗിക്കാവുന്ന സാധാരണക്കാർക്ക് ലഭ്യമല്ലാത്ത ഒരു ടെക്നോളജി ആവണോ, അതോ എന്താ പറയാ മലയാളികൾക്ക് മലയാളികൾക്ക് എല്ലാ ഏത് ഇന്ത്യക്കാർക്കും ഏത് ലോകത്തുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഇന്ത്യൻ ഭാഷയ്ക്ക് വേണ്ടി ടെക്നോളജി ആവണോ എന്നാണ് ചോദ്യം. അല്ലാതെ ആരു റൂട്ടിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? നമ്മള് എന്താണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ഒരുപാട് ഡിജിറ്റൽ റൈറ്റ്സ് ഇഷ്യൂസിനെ പറ്റിയൊക്കെ അനിവർ മെൻഷൻ ചെയ്തു പോയി. അതായത് ഇപ്പൊ നെറ്റ് ന്യൂട്രാലിറ്റിനെ പറ്റി സംസാരിച്ചു, പ്രൈവസിനെ പറ്റി സംസാരിച്ചു, പിന്നെ ഇതുപോലെ ആക്സസബിലിറ്റിനെ പറ്റിയും അങ്ങനെ നിരവധി പിന്നെ റൈറ്റ്സ് ഇഷ്യൂസിനെ പറ്റി എന്താ ഒന്ന് ബ്രോഡായിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഇതിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ കൂടെ അർഹിക്കുന്ന ടോപ്പിക്കാണെന്ന് തോന്നുന്നു. എനിക്കതിൽ എപ്പോഴും ക്യൂരിയസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ എന്താണ് ഒരു ഡിജിറ്റൽ റൈറ്റ്സ് ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത്, അത് പ്രൈവസി ആവട്ടെ നെറ്റ് ന്യൂട്രാലിറ്റി ആവട്ടെ എന്തുണ്ടാവുന്ന സമയത്തും പൊതുവെ ഈ ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ റൈറ്റ്സ് ഇഷ്യൂസിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവർ കൂടുതലും ആളുകളും കൂടുതൽ പേരും അങ്ങനെയായിട്ട് കാണുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഒരു കോറിലേഷൻ എന്തുകൊണ്ടായിരിക്കും എന്ന് അനിവർ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇന്ത്യയിലെ അതായത് ഇന്ത്യയിലെ ഞാനിത് ഡിജിറ്റൽ റൈറ്റ്സ് മാത്രമല്ല പറയാം, ഇന്ത്യയിലെ ടെക്നോളജി പോളിസിയുടെ എവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് ആയ പങ്ക് വഹിച്ച ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയിലെ ഫ്രീ സോഫ്റ്റ്വെയർ. ഞാൻ എസ്എംസി എന്നൊന്നും പറയില്ല. അപ്പോ നമ്മൾ തുടക്കം തുടങ്ങി നോക്കുകയാണെങ്കിൽ 2000 തുടങ്ങി നോക്കുകയാണെങ്കിൽ തന്നെയും ഇന്ത്യ ഇത് നമ്മളെ ഒരു കാലത്ത് നമ്മുടെ ഇന്ന് കേരളത്തിലൊക്കെയുള്ള കേരളത്തിലെ ഇന്ത്യ മുഴുവൻ എവിടെ നോക്കിയാലും IT പോളിസികൾ എന്ന് പറഞ്ഞാൽ കുറെ ലാൻഡും കുറെ ഇലക്ട്രിസിറ്റി സബ്സിഡിയും ഒക്കെ ജോബ് ജനറേഷന് പകരമായി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്നാൽ അങ്ങനെയായിരുന്നു IT പോളിസികൾ. ഇത്ര ജോബ് ജനറേറ്റ് ചെയ്യുന്നു, ഇത്ര ലാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നു, ഇത്ര സ്ക്വയർ ഫീറ്റ് സ്പേസ് കിട്ടുന്നു, ഇത്ര സബ്സിഡി കിട്ടുന്നു, എല്ലാ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്സസ് കിട്ടുന്നു, ഈ ലെവലിലാണ് കമ്പനികളുടെ. ഇതിൽ നിന്ന് ഒരു നോളജ് സെൻട്രിക് ആയ ഒരു വാല്യുവേഷൻ ഒരു രീതിയിലേക്ക് മാറുന്നതിന് ഇപ്പോ ഈ ഒരു മാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആൾക്കാർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ മൂവ്മെന്റ് ആണ്. ഇപ്പോ ഉദാഹരണം ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ 2004 സമയത്ത് 2005 സുനാമിയുടെ പിറ്റേന്നാണ് ഇന്ത്യയിലെ പേറ്റന്റ് ഓർഡിനൻസ് വരുന്നത്. അപ്പോ ഇന്ത്യയിലെ അന്ന് സോഫ്റ്റ്വെയർ പേറ്റന്റും സീഡ് പേറ്റന്റും ഡ്രഗ് പേറ്റന്റും വരുമ്പോൾ അതിലെ ഓരോ കമ്മ്യൂണിറ്റികളും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ തടയാൻ പറ്റിയ ഒന്ന് സോഫ്റ്റ്വെയർ പേറ്റന്റ് മാത്രമാണ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ലാൻഡ് മൈനുകളാണെന്നും അത് ഒരുപാട് ഡെവലപ്മെന്റുകൾ അൽഗോരിതമിന് അൽഗോരിതങ്ങൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പോലെയാണെന്നും അതിനെ പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല എന്നും അത് ഡെവലപ്മെന്റിന്റെ വഴിയിൽ ബുദ്ധിമുട്ട് തടസ്സമാവുകയും മാത്രമേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് അതേ സമയത്ത് ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ റെഡി ആവസ്ഥ മാത്രം ഒരു പെർസേ സോഫ്റ്റ്വെയർ പെർസേ ഈസ് നോട്ട് പേറ്റന്റബിൾ എന്ന രീതിയിൽ മാറ്റുന്നതിൽ ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നു. ഇതേപോലെ ഡോക്യുമെന്റ് സ്റ്റാൻഡേർഡുകളുടെ കാര്യത്തിൽ സോഫ്റ്റ്വെയർ പേറ്റന്റുകൾ പിന്നീട് 2007 2009 2012 2016 ബാക്ക് ഡോർ കൂടെ കൊണ്ടുവരാൻ നോക്കുന്നത് തടയുന്നതിൽ. ഞാൻ ഒന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഈ എന്താണ് സോഫ്റ്റ്വെയറിന്റെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐഡിയകൾ നമുക്ക് പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ ഐഡിയ നമ്മൾ കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും എന്നല്ലേ? സോഫ്റ്റ്വെയറിന് സോഫ്റ്റ്വെയറുകൾ പൊതുവെ മാനേജ് ചെയ്യപ്പെടുന്ന കോപ്പിറൈറ്റ് ലോണിന് കീഴിലാണ്. അത് സോഫ്റ്റ്വെയറുകൾ കോപ്പിറൈറ്റ് ലോണിന് കീഴിലാണ്. അത് അതാണ് പൊതുവെ ഇന്നോവേഷന് പറ്റിയ രീതി. അപ്പോ ഇന്നോവേഷന് പറ്റിയ രീതി അതുപോലെ തന്നെ ഇതിലത്തെ ഒരു പ്രശ്നം കിടക്കുന്നത് എന്താ വെച്ചാൽ പേറ്റന്റുകൾ വരുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഗ്ലോബലി ഉള്ള എല്ലാ സോഫ്റ്റ്വെയർ പേറ്റന്റുകളും കൂടിയും അപ്ലിക്കബിലിറ്റി വരികയും അതിന് പുറത്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ഇന്നോവേഷൻ സ്പേസ് വല്ലാണ്ട് ലിമിറ്റ് ചെയ്യുകയും ഇന്ത്യൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം അതായത് ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് ആലോചിക്കണം. അതിന് പകരം ഏത് പേറ്റന്റ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു അതിനെങ്ങനെ വർക്ക് അറൗണ്ട് ചെയ്യാന്നുള്ളത് ഇന്ന് ഇന്ത്യയിലത്തെ റെഗുലേറ്ററി സൊല്യൂഷൻ സോഫ്റ്റ്വെയർ പേറ്റന്റ് പോലെയാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതായത് ഏത് റെഗുലേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് ആലോചിച്ച് വേണം ഒരു പ്രൊഡക്ട് മാനേജറെ സംബന്ധിച്ച് ഇന്ന് ഡിസിഷൻ എടുക്കാൻ. അപ്പോ ആ രീതിയിലുള്ള ഒരവസ്ഥ ഇന്നുണ്ട്. അപ്പോ പക്ഷെ സോഫ്റ്റ്വെയർ പേറ്റന്റുകൾ ഇന്ന് ഇത്തരത്തിൽ ഒരുപാട് റെഗുലേറ്ററി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ബാക്ക്ഡോറിൽ കൂടെ കൊണ്ടുവരാൻ പല ശ്രമങ്ങളും നടക്കണമായിരുന്നു. അന്ന് നാസ്കോമൊക്കെ ആയിരുന്നു അതിന്റെ അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ പിന്നിൽ വൻ സോഫ്റ്റ്വെയർ മേജേഴ്സ് ആയിരുന്നു. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നടക്കണ്ടായിരുന്നു. 2000 അതിനുശേഷം യൂസർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള പ്രൊട്ടസ്റ്റ് ഇടപെടൽ നടക്കണ്ടായിരുന്നു. 2008 2009 സമയത്ത് ഫോസ്കോം എന്ന് പറഞ്ഞിട്ട് ഫോസ് കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് എന്നൊരു സാധനം ഉണ്ടാവുമായിരുന്നു. അതുപോലെ 2007 കേരള IT പോളിസിയാണ് ഒരു തരത്തില് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എങ്ങനെ ഐ ടിയെ ഒരു ഐ ടി എന്ന് പറയുന്നത് മറ്റേ
മറ്റ് മറ്റ് ഓരോ ഇൻഡസ്ട്രി സെഗ്മെന്റിനോ അല്ലെങ്കിൽ മറ്റേ അഗ്രികൾച്ചറിനോ മറ്റ് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു വെർട്ടിക്കൽ സെഗ്മെന്റ് അല്ല, എല്ലാ സെക്ടറിനും ഐ ടി വേണമെന്നും ഐ ടി ഐ ടി ഐ നോക്കേണ്ടത് എല്ലാ സെക്ടറിനെയും അഡ്രസ് ചെയ്യുന്നൊരു ഒരു ഹൊറിസോണ്ടൽ പ്ലേസ് ആയിട്ടാണെന്നും ഒക്കെയുള്ള ഒരു പോളിസി പെർസ്പെക്റ്റീവ് വരുന്നത് കേരളത്തിന്റെ 2008 ഐ ടി പോളിസിയാണ്. പിന്നീട് കേരള കേഡറുള്ള ആൾക്കാരാണ് നാഷണൽ ഐ ടി പോളിസിയിൽ ഡോക്ടർ അജയകുമാറും ഭരണ സുന്ദർ രാജ് ഒക്കെ പോലാക്കാൻ നാഷണൽ ഐ ടി പോളിസിയിൽ പിന്നീട് ഉണ്ടാവുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഫ്രീ സോഫ്റ്റ്വെയർ എൻ ജി ഒസ് ഉണ്ടാവുന്നുണ്ട്, അതായത് എസ് എഫ് സോഫ്റ്റ്വെയർ ഫ്രീഡം ലോ സെന്റർ പോലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നുണ്ട്, സെന്റർ ഫോർ ഇന്റർനെറ്റ് സൊസൈറ്റി ഉണ്ടാവുന്നുണ്ട്. ഇവരൊക്കെ പൊതുവെ ഫ്രീ സോഫ്റ്റ്വെയർ ഫ്രണ്ട്ലി ആയ ആൾക്കാരാണ്. ഞാനിപ്പോ എസ് എഫ് എസ് സിയുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. അപ്പോ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടക്കണം. അപ്പോ ഫോസ്കോം എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ എൻ ജി ഒസിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസിന്റെയും റിസോർട്ട് കമ്പനികളുടെയും കൂടി ഒരു സ്പേസ് ഉണ്ടാക്കാൻ, അതുപോലെ 2008-2009 സമയത്ത് ഞാനടക്കം കുറച്ചധികം പേര് ശ്രമിച്ചിരുന്നു. സി എ എസ് എൽ സുനിൽ എബ്രഹാം, റെഡ് ഹാറ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വെങ്കടേഷ് ഹരിഹരൻ, ഐ ടി ഫോർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ഉള്ളവർ, അങ്ങനെ കുറെ പേരെ കൂടി ശ്രമിച്ചു. ആ ശ്രമം പക്ഷെ പിന്നീട് മനസ്സിലായി അത് അത് പരാജയപ്പെട്ടു. അതോടുകൂടി നമ്മൾ തന്നെ അത് ഷെൽവ് ചെയ്യേണ്ടി വന്നു. അതായത് അത് പലരുടെയും മറ്റു ഇൻട്രസ്റ്റുകൾക്കും, പക്ഷെ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് 2009 എത്തുമ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെ മാനിഫെസ്റ്റോയിലും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് അഡോപ്റ്റ് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, പൊളിറ്റിക്കൽ പാർട്ടികളുടെ മാനിഫെസ്റ്റോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സാധനം വരുന്നത് 2005-ന് ശേഷമാണ് കേരളത്തിൽ ആദ്യം വരുന്നത്. 2009 ആകുമ്പോഴേക്കും അത് നാഷണലി സ്റ്റാൻഡേർഡായി മാറും. പക്ഷേ ഇത് ഈ ഇതിന്റെ ഇതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയില് ഇ ഗവർണൻസ് ബൂം നടക്കുന്നത്, നാഷണൽ ഇ ഗവർണൻസ് പ്രോഗ്രാം നടക്കുന്നത്, ഫാം വിത്രോടതയടക്കം നേതൃത്വത്തിലുള്ള ഒരുപാട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫ്രണ്ട്ലി ആയ എഫർട്ടുകൾ നടക്കുന്നത്. ഇത് 2012 ആകുമ്പോഴേക്കും ഇത് പോളിസി വിക്ടറി ആയിട്ട് മാൻഡേറ്ററി ഓപ്പൺ സോഴ്സ് പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഉണ്ട്, നാഷണൽ ഓപ്പൺ സ്റ്റാൻഡേർഡ് പോളിസി വരുന്നു, ഓപ്പൺ ഡാറ്റ പോളിസി വരുന്നു, അതുപോലെ തന്നെ എം എച്ച് ആർ ഡി ഒക്കെ ഫണ്ട് ചെയ്യുന്ന പ്രൊജക്ടുകൾ മുഴുവൻ ഓപ്പൺ സോഴ്സും ക്രിയേറ്റീവ് കോമൺ ലൈസൻസുകൾ ഉപയോഗിക്കണം എന്നുള്ള എം എച്ച് ആർ ഡി ഗൈഡ് ലൈൻസ് വരുന്നു, അതുപോലെ നാഷണൽ ഓപ്പൺ ആക്സസ് ഗൈഡ് ലൈൻസ് വരുന്നു, ഓപ്പൺ ഗവൺമെന്റ് പ്രോഗ്രാമുകൾ വരുന്നു. ഇത്തരത്തില് ഞാൻ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അറിയാം, നമുക്ക് കേരള ഗവൺമെന്റിന് നമ്മുടെ പുറത്ത് ഒരുപാട് ട്രസ്റ്റ് വരുന്നത് കേരള ഗവൺമെന്റ് ഓപ്പൺനെസ് ഇനീഷ്യേറ്റീവും ഓപ്പൺ സോഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടിയാണ്. പബ്ലിക് പെർസ്പെക്ടീവിൽ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതിൽ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 2010 സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ട്രസ്റ്റ് പീക്കിലായിരുന്നു ഇത്തരത്തിലുള്ള എല്ലാ ഓപ്പൺനെസ് പോളിസികൾ, ഓപ്പൺ ഗവൺമെന്റ് ഡാറ്റ, ഇത് ഞാൻ ഇതിനൊപ്പം തന്നെ മറ്റു എഫർട്ടുകളുണ്ട്, ആർ ടി ഐ എഫർട്ടുകളുണ്ട്, ഇതൊക്കെയുള്ള ആർ ടി ഐ ഉണ്ട്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പോ ഇത് ഓപ്പൺനെസ് എന്ന് പറയുന്നത് ഒരു ഗവർണൻസിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു സമയം. ഈ സമയത്തുനിന്ന് നമ്മൾ ഇന്ന് 10 വർഷത്തിനപ്പുറത്തേക്കുന്നത് ഈ ഓപ്പൺനെസ് മുഴുവൻ ജനങ്ങളുടെ ഡാറ്റ ഗവൺമെന്റുകൾ അഡോപ്റ്റ് ചെയ്യാനും അത് ആധാർ പോലുള്ള സാധനങ്ങൾ പ്രൈവറ്റ് സെക്ടറിന് ആക്സസ് കൊടുക്കാനും, അങ്ങനെ ട്രസ്റ്റ് പീക്കുന്ന ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുടെ പുറത്ത് നിന്ന് ആരോഗ്യ സേതു അടക്കമുള്ള ആൾക്കാർ ഇത് വിവാദമാവുന്നത്, ഒരു സെൻസസിന് പോലും ഗവൺമെന്റിനെ ജനങ്ങൾ ട്രസ്റ്റ് ചെയ്യാത്ത അവസ്ഥ, ഡാറ്റ കളക്ഷൻ എക്സൈസിന് ജനങ്ങൾ ട്രസ്റ്റ് ചെയ്യാത്ത അവസ്ഥ വരുന്നു. ഇതൊരു ഒരു ഓപ്പൺനെസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രോസസ്സാണ്. അപ്പോ ഈ ഓപ്പൺനെസിന്റെ ഓപ്പൺനെസ്സിന് ഇല്ലാതെ ആവുമ്പോഴാണ് ജനങ്ങൾക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടുക. അപ്പോ ഇപ്പോ ആരോടെ കമന്റിൽ ചോദിക്കേണ്ടിയിരുന്നു സ്പ്രിംഗ്ലർ കോൺടെക്സ്റ്റ്, ഇപ്പൊ കോടതിയുടെ പരിഗണനയാണ്. ഇപ്പോ കേരളത്തിലും ഇത് ചെയ്യേണ്ടതാണ്, കേരളത്തിൽ നടക്കേണ്ടത്, ഡിസാസ്റ്ററുകൾ ഒരുപാട് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം, ചെയ്യേണ്ടത് ഓപ്പൺ സോഴ്സ് ആയിട്ടൊരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സ്റ്റാക്ക് ഉണ്ടാക്കണമെന്ന്. രണ്ട്, അതുപോലെ തന്നെ കേരളം ഓപ്പൺ സോഴ്സിലേക്ക് കുറച്ച് സമയം ഇമ്മീഡിയറ്റ്ലി പറ്റിയായിരിക്കും പതുക്കെങ്കിലും ഓപ്പൺ സോഴ്സിലേക്ക് മാറണം. എസ് എം സിയുടെ ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് വേണ്ടത് എന്ന് പറഞ്ഞ് കൈലാഷ് എഴുതിയ ഒരു ലേഖനമുണ്ട്, ഫോസോ സാസോ എന്നൊരു ലേഖനമുണ്ട്, വായിക്കാവുന്നതാണ് കൂടുതൽ ആൾക്കാർ ക്ലാരിറ്റി വേണമെങ്കിൽ. ഇങ്ങനെയുള്ള ഒരു ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഓപ്പൺനെസ് ആണ് ഗവൺമെന്റുകൾക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോ ഏത് ഡാറ്റ രാഷ്ട്രീയ ആണെങ്കിലും അതുപോലെ തന്നെ 26 സെക്കൻഡിൽ ഇത് ഡിസ്കണക്ട് ആവും, ലൈവ് കട്ട് ആവും. ഓക്കെ, പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഓപ്പൺനെസിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് അനിവറിന്റെ വെബ്സൈറ്റ് അനിവർ ഡോട്ട് നെറ്റ്